അവസാനം നടന്ന കേറ്റത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അപ്പം അതിലെ സൈക്കോളജി മാത്സ് നിങ്ങൾ ഓൾറെഡി സാറ് ചെയ്തു തന്നതാണ് അല്ലേ. നമുക്ക് സയൻസ്, നമ്മുടെ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. അതിൽ അത്യാവശ്യം എന്താ ഈ ഇതനുസരിച്ച്, അതായത് ഓരോ സമയത്ത് എക്സാം അനുസരിച്ച് തട്ടിയായിട്ട് തന്നെയാണ് അവർ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. അതും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് തന്നെ പഠിക്കുക സയൻസിനെ സംബന്ധിച്ച്. കാരണം എല്ലാ വർഷവും നമുക്ക് സൈക്കോളജി അല്ലെങ്കിൽ മാത്സിനൊക്കെ ആ ഒരു പാറ്റേൺ സെയിം തന്നെയാണ് വരുന്നത്. എപ്പോഴും തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഒന്ന് സെയിം ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അതേപടി ആയിരിക്കും വരുന്നത്. പക്ഷെ സയൻസിനെ സംബന്ധിച്ച് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെ കുറവാണ്. ഒരു ഒരു പെർസെൻറ്റേജും എല്ലാം അങ്ങനെ വല്ലതും വന്നാലേ ഉള്ളൂ. ബാക്കി 99% റിപ്പീറ്റ് റിപ്പീറ്റേഷൻ ഇല്ല. അപ്പം ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ നിന്നാണ് വരുന്നത്. എന്നാലും നമ്മുടെ ഡി എൽ എഡിന്റെ ടെക്സ്റ്റിൽ നിന്നും ഉണ്ട്. പിന്നെ ഔട്ട് ഓഫ് സിലബസ് എന്നല്ല, നമ്മുടെ ജനറൽ ആയിട്ട് പറയുന്ന കുറെ കാര്യങ്ങളും വരും. അപ്പം നമ്മൾ ഇതെല്ലാം കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്താലും, പക്ഷെ അത് കൂടുതലും പുറത്തുനിന്നൊക്കെ കാണും. പിന്നെ ഇവർ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കട്ടിയാക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും 4, 5, 6, 7 അതിലെ സയൻസ് നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ പഠിക്കുക, നന്നായിട്ട് കവർ ചെയ്യുക. പിന്നെ ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ, ന്യൂസൊക്കെ നല്ല രീതിയിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. നമ്മൾ ഇന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ അവസാനം നടന്ന കേറ്ററ്റ് 2024 സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം 61 മുതൽ 90 വരെയാണ് നമ്മുടെ സയൻസിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞു പോകും. ഇതിൻ്റെ അകത്തെ അത്യാവശ്യം കുറെ കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്താണ്, സ്കൂൾ ടെക്സ്റ്റിൽ ഉള്ളതാണ്. പിന്നെ കുറച്ച് നമ്മുടെ ഡി എൽ എൻ ടെക്സ്റ്റ് ഉണ്ട്. കുറച്ച് നമ്മുടെ എന്താ ജനറൽ ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കതെല്ലാം നോക്കിപ്പോവാം. ഇത് അതേപടി കാണാൻ പഠിക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം ഇത് തന്നെ വരാനുള്ള ചാൻസ് വളരെ വളരെ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പൊ ജസ്റ്റ് ആ ഓപ്ഷൻസും കാര്യങ്ങളും നോക്കുക. പിന്നെ എന്താ തന്നിരിക്കുന്നത് മനസ്സിലാക്കി വെക്കുക. ചിലപ്പം എന്താ ചിലപ്പോ ചില ചാൻസിന് അത് വന്നാലുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫാക്ടറികളിൽ നിന്നും വൈദ്യുത നിലയങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡ് പിടിച്ചെടുക്കുകയും സംഭരിക്കുകയും ചെയ്യുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിക്കുന്നത്. അതായത് ഫാക്ടറികളിൽ നിന്നും വൈദ്യുത നിലയങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡ് പിടിച്ചെടുക്കുകയും സംഭരിക്കുകയും ചെയ്യുന്ന പ്രക്രിയ, കാർബൺ ഓഫ്സെറ്റിങ്, കാർബൺ സ്വീക്സ്ട്രേഷൻ, കാർബൺ ഡേറ്റിങ്, കാർബൺ പ്രൈസിങ്. അപ്പം ഇത് എന്നാ നമ്മുടെ ഫാക്ടറിയിൽ നിന്നും വൈദ്യുത നിലയങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡ്, നമുക്കറിയാം ഫാക്ടറിയിൽ നിന്നെല്ലാം പുറന്തള്ളുന്ന നമ്മുടെ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ട്. ആ ഒരു കാർബൺ ഡയോക്സൈഡ് പിടിച്ചെടുക്കുകയും സംഭരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഓപ്ഷൻ ബി തന്നെയാണ്. അവിടെ ഓൾറെഡി അവർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുള്ളൂ. കാർബൺ സ്വീക്സ്ട്രേഷൻ, അതായത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാർബൺ സ്വീക്സ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. നമ്മൾ പറഞ്ഞു ഫാക്ടറിയിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വൈദ്യുത നിലയങ്ങൾ നിങ്ങൾക്ക് പുറത്തേക്ക് കാർബൺ ഡയോക്സൈഡ് പുറം തള്ളുന്നുണ്ട്, പക്ഷെ അത് മൊത്തം അന്തരീക്ഷത്തിലേക്ക് കടന്ന് നമ്മുടെ അന്തരീക്ഷം മലിനം ആകാതിരിക്കാൻ അതിലെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ ആ ഏകദേശം അളവൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മുടെ കാർബൺ സ്വീക്സ്ട്രേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. ഇനി കാർബൺ ഓഫ്സെറ്റിംഗ് ആണെങ്കിൽ അതന്നെ കാർബൺ ട്രേഡിംഗ് മെക്കാനിസം ആണ്. അത് ഇതുമായിട്ട് അങ്ങനെ ഇതിന്റെ അളവ് കുറയ്ക്കാനോ അങ്ങനെയുള്ള ഒരു പ്രോസസ് ഒന്നും അല്ല, ജസ്റ്റ് കാർബൺ ട്രേഡിംഗ് മെക്കാനിസം എന്ന രീതിയിലാണ് നമ്മുടെ കാർബൺ ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി കാർബൺ ഡേറ്റിംഗ് ആണെങ്കിൽ നമ്മുടെ ഈ എന്താ പുരാതനമായിട്ടുള്ള വസ്തുക്കളുടെ ഒക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കാർബൺ ഡേറ്റിംഗ്, കാർബൺ പ്രൈസിംഗ് അല്ല, കാർബൺ ഡേറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ പുരാതനമായിട്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം ഒക്കെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്താ കാർബൺ ഡേറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്, കാർബൺ ഡേറ്റിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. ഇനി കാർബൺ പ്രൈസിംഗ് ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ കാർബണിന്റെ വില നിർണ്ണയിക്കുന്നത്, അതായത് ഓരോ അളവിൽ അതിൽ വ്യത്യാസമുണ്ട്. അത് ഈ ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളതായിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് യൂസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് ആയിക്കോട്ടെ, അതിന്റെ പ്രൈസ് നിർണ്ണയിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് കാർബൺ പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ് സംഭരിക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന പ്രോസസ്സ്, അതായത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവൊന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി അതിനുള്ള ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ കാർബൺ സ്വീക്സ്ട്രേഷൻ ആണ് ഇതിന്റെ ഒരു ആ പ്രക്രിയക്ക് പറയുന്ന പേര്, കാർബൺ സ്വീക്സ്ട്രേഷൻ. ഇതങ്ങനെ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു കാര്യമല്ല, നമ്മൾ കൂടുതലും കാർബണെ പറ്റി നമ്മൾ പഠിക്കുമ്പം എന്താ നമ്മുടെ അന്തരീക്ഷത്തിൽ എത്ര അളവിലാണ് കാർബൺ ഡയോക്സൈഡ് ഉള്ളത്, പിന്നെ നമ്മുടെ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇത് ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ ഈ എന്താ ഓരോ
ഇതുണ്ടാകുന്ന കെമിസ്ട്രി ഇല്ല, അത് ഹൈസ്കൂൾ സെക്ഷനിലേക്കാണ് പിന്നെ അത് വരുന്നത്. പക്ഷെ നമുക്ക് അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനാണെങ്കിൽ അതിന് പറയുന്നതാണ് കാർബൺ ഡേറ്റിംഗ് എന്നുള്ളത്. പിന്നെ കാർബൺ ഡൈ ഐസോടോപ്സ് ആക്കി, കാർബൺ 12, കാർബൺ 14, അത് കൂടുതൽ ഹൈസ്കൂൾ സെക്ഷനാണ്, ഹൈസ്കൂളിലെ കെമിസ്ട്രി വരുന്നൊരു കാര്യമാണ്. പക്ഷെ ഇതൊന്ന് ഓർത്തിരിക്കാം, അതായത് പുരാതനമായിട്ടുള്ള വസ്തുക്കൾ എത്ര കാലം പഴക്കമുണ്ട്, ആ ഒരു കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഇതുള്ള കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പുറന്തള്ളപ്പെടുന്ന ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാനും സംഭരിക്കാനും ചെയ്യുന്ന പ്രക്രിയ എന്ന് പറയുന്നത് കാർബൺ സ്വീക്സ്ട്രേഷൻ ആണ്. ഇനി നോക്കി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ മൂല്യനിർണയത്തിനായി മാനവീകൃത പരിശോധനകളെ അമിതമായി ആശ്രയിച്ചാൽ ഉണ്ടാകുന്ന പ്രധാന പോരായ്മ, അതായത് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ് എന്നുള്ളത്, നമ്മള് നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികളുടെ തന്നെ പഠനത്തിലുള്ള ഒരു നേട്ടം വിലയിരുത്തുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് മാനവീകൃത ടെസ്റ്റുകൾ, അതായത് എന്താ മാനവീകൃത പരിശോധനകൾ. അപ്പൊ നമ്മള് ഈ സിദ്ധി പരിശോധനകൾ, അഭിരുചി പരീക്ഷകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറുള്ളതാണ്. അപ്പൊ അത് അതിനെ മാത്രം, അങ്ങനെയുള്ള ടെസ്റ്റുകളെ മാത്രം ആശ്രയിച്ചാൽ ഉണ്ടാകുന്ന പ്രധാന പോരായ്മ, അതായത് ശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണ് അതിനെ മാത്രം ആശ്രയിച്ചാൽ ഉണ്ടാകുന്ന പ്രധാന പോരായ്മ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയാൽ ആധികാരികമായ വിലയിരുത്തൽ പ്രോത്സാഹിപ്പിക്കില്ല, പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം എന്ന നിലയിൽ പാഠ്യപദ്ധതി ചുരുക്കും, നിരന്തര മൂല്യനിർണ്ണയത്തെ പ്രോത്സാഹിപ്പിക്കും, വിദ്യാർത്ഥികളിൽ സർഗാത്മക വളർത്തും. അതായത് ഈ ഒരു നമ്മൾ ഈ ഒരു ടെസ്റ്റിനെ മാത്രം ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മാത്രം ബേസ് ചെയ്ത് നമ്മൾ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ എന്തൊരു പോരായ്മയാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ബാധിക്കുന്ന നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം എന്ന നിലയിൽ പാഠ്യപദ്ധതിയെ ചുരുക്കും. അതായത് എന്താ, നമ്മൾ ഇങ്ങനെ ഈ ടെസ്റ്റുകളെ മാത്രം ആശ്രയിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ അത് വെച്ച് മാത്രം നമ്മൾ കുട്ടികളെ വിലയിരുത്താൻ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്കൊരു നമ്മുടെ പാഠ്യപദ്ധതിക്ക് അനുസരിച്ച് നമ്മുടെ പോർഷൻസ് അല്ലെങ്കിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് കിട്ടേണ്ട പഠന നേട്ടങ്ങൾ അതൊന്നും ഈ ഒരു ടെസ്റ്റ് കൊണ്ട് മാത്രം എന്താ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഇങ്ങനെ ഈ എന്താ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകൾ മാത്രം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്നത്, അതായത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം എന്ന നിലയിൽ പാഠ്യപദ്ധതിയെ ചുരുക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു പോരായ്മ എന്ന രീതിയിൽ പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് നമ്മൾ ജനറൽ എന്ന രീതിയിൽ നമുക്ക് വായിച്ച് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്ത് ഉത്തരം ബബ്ലി എന്നുള്ള അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. നമുക്കിപ്പോ ഏതിനാ വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ആ ഒരു കോൺസെപ്റ്റ് വരുന്ന രീതിയിൽ ബബ്ലി ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ സയൻസിന് വരുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പില്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സയൻസ് പ്രോജക്റ്റുകളുടെയോ റിപ്പോർട്ടുകളുടെയോ മൂല്യനിർണയത്തിൽ റൂബ്രിക്സ് ഉപയോഗിക്കുന്നതിന്റെ പ്രാഥമിക നേട്ടം എന്താണ്. അതായത് ഈ റൂബ്രിക്സ് എന്ന് പറയുന്ന ഒരു സ്കോറിംഗ് ഗൈഡാണ് നമ്മുടെ കുട്ടികൾക്കുള്ള, നമുക്കറിയാം നമ്മുടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരിസര പഠനവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്ര വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം ഈ റൂബ്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്കോറിംഗ് ഗൈഡാണ് നമ്മുടെ അവരുടെ എക്സാംസിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ എല്ലാം ഉപയോഗിക്കുന്ന ഒരു സ്കോറിംഗ് ഗൈഡാണ് നമ്മുടെ ഈ റൂബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രാഥമിക നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ സയൻസ് പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകളുടെ ഒക്കെ മൂല്യനിർണ്ണയത്തിൽ ഈ റൂബ്രിക്സ് ഉപയോഗിക്കുന്നതിന്റെ പ്രാഥമിക നേട്ടം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കി, മൂല്യനിർണ്ണയ പ്രക്രിയ വേഗത്തിലാക്കുന്നു, രേഖാമൂലമുള്ള ഫീഡ്ബാക്കിന്റെ ആവശ്യകത ഇല്ലാതാക്കുന്നു, മൂല്യനിർണ്ണയത്തിലെ ആത്മനിഷ്ഠത കുറയ്ക്കുന്നു, വിദ്യാർത്ഥികളിലെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ഈ ഒരു എന്നാ ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രാഥമിക നേട്ടം എന്ന് പറയുന്നത് മൂല്യനിർണ്ണയത്തിലെ ആത്മനിഷ്ഠത കുറയ്ക്കുന്നു. അതായത് നോക്കി, റിഡ്യൂസ് ദ സബ്ജക്റ്റിവിറ്റി ഓഫ് അസസ്മെന്റ്, അതായത് മൂല്യനിർണ്ണയത്തിലെ ആത്മനിഷ്ഠത കുറയ്ക്കുന്നു എന്നതാണ് പ്രാഥമിക നേട്ടമായിട്ട് പറയുന്നത്. അല്ലാതെ മൂല്യനിർണ്ണയ പ്രക്രിയ വേഗത്തിലാക്കുന്നു അല്ലെങ്കിൽ രേഖാമൂലമുള്ള ഫീഡ്ബാക്കിന്റെ ആവശ്യകത ഇല്ലാതാക്കുന്നു, വിദ്യാർത്ഥികളിലെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇതൊന്നും ആ ഒരു എന്താ നമ്മൾ ആ സ്കോറിംഗ് ഗൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പം മൂല്യനിർണ്ണയത്തിൽ ആത്മനിഷ്ഠത കുറയ്ക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രാഥമിക നേട്ടമായിട്ട്, അതായത് റൂബ്രിക്സ് ആ ഒരു സ്കോറിംഗ് ഗൈഡ് നമ്മൾ ഈ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ എന്താ റിപ്പോർട്ടുകളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പിള്ളേരെ അസസ് ചെയ്യുമല്ലോ, അവരെങ്ങനെയാണ് ഇത് എന്താ ഇതിനുവേണ്ടി ഒരുങ്ങിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അവതരിപ്പിച്ചത്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സ്കോറിംഗ് ഗൈഡ്, അതായത് റൂബ്രിക്സ്. അപ്പൊ അതിന്റെ പ്രാഥമിക നേട്ടം എന്ന് പറയുന്നത് എന്താ, മൂല്യനിർണ്ണയത്തിലെ ആത്മനിഷ്ഠത കുറയ്ക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഉത്തരവായിട്ട് വരുന്നത്. ഇനിയുള്ളതാണ് ജൈവ പ്രതിവിധി, അതായത് ബയോ റീമെഡിറ്റേഷൻ എന്ന പ്രക്രിയയിൽ ഉൾപ്പെടുന്ന കാര്യം ഏതാണ്. ജലമലിനീകരണം തടയാൻ ഭൗതിക തടസ്സങ്ങളുടെ ഉപയോഗം, രാസവസ്തുക്കൾ ഉപയോഗിച്ച് ജലത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, മാലിന്യങ്ങളെ നശിപ്പിക്കുന്നതിനോ നീക്കം ചെയ്യുന്നതിനോ സൂക്ഷ്മജീവികളെ ഉപയോഗിക്കുക, ജലപ്രവാഹം നിയന്ത്രിക്കാൻ അണക്കെട്ടുകൾ നിർമ്മിക്കുക.
അപ്പൊ ഈ ഒരു ജൈവപ്രതിവിധി അല്ലെങ്കിൽ ബയോ റെമഡിയേഷൻ എന്ന പ്രക്രിയ അത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് അങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ലാത്തൊരു കാര്യമാണ്. ജനറൽ ആയിട്ട് വന്നൊരു ടോപ്പിക്കാണ്. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് വരുന്നെന്ന് പറഞ്ഞാൽ മാലിന്യങ്ങളെ നശിപ്പിക്കുന്നതിനോ നീക്കം ചെയ്യുന്നതിനോ സൂക്ഷ്മജീവികളെ ഉപയോഗിക്കുന്ന ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ അതിന് പറയുന്നതാണ് ജൈവ പ്രതിവിധി എന്ന് പറയുന്നത്. നമ്മൾ പ്രതിവിധി എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പ്രതിവിധി അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന രീതിയിൽ പറയുമല്ലോ. അപ്പൊ ഈ ജൈവ പ്രതിവിധി എന്ന് പറയുന്ന രീതിയിൽ പറയുന്നതാണ് മാലിന്യങ്ങളെ നശിപ്പിക്കുന്നതിനോ നീക്കം ചെയ്യുന്നതിനോ സൂക്ഷ്മജീവികളെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ഈ ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ സൂപ്പർ ബഗ് ബാക്ടീരിയ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, എന്താ നമ്മുടെ ഈ കടലിൽ എന്താ എണ്ണയൊക്കെ വന്ന് കപ്പലിൽ നിന്നൊക്കെ വരുന്ന എണ്ണകളൊക്കെ ഇങ്ങനെ വന്ന് കടല് മലിനമാകാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂപ്പർ ബഗ് ബാക്ടീരിയനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്ന പോലെ അത് സൂക്ഷ്മജീവികളെ അല്ലേ, നമ്മൾ കൂടുതലായിട്ട് സൂക്ഷ്മജീവികളെയാണ് ഇങ്ങനത്തെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ കാര്യമാണ് പറഞ്ഞത് ജൈവ പ്രതിവിധി എന്ന പ്രക്രിയയിൽ ഉൾപ്പെടുന്നത്. എന്താണ്? മാലിന്യങ്ങളെ നശിപ്പിക്കുന്നതിനോ നീക്കം ചെയ്യുന്നതിനോ സൂക്ഷ്മജീവികളെ ഉപയോഗിക്കുക. അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരവായിട്ട് വരുന്നത്. 65-ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നത് ശാസ്ത്രീയ പ്രക്രിയയിൽ ആദ്യം വരുന്നത് നമുക്കറിയാം നമ്മുടെ S4 അല്ല S4 S2 നമ്മുടെ ശാസ്ത്ര വിദ്യാഭ്യാസം പഠിക്കുമ്പം ഡി എൽ എഡിന്റെ അകത്ത് പഠിക്കുമ്പം അതിൻ്റെ അകത്ത് വരുന്നതാണ് നമ്മുടെ ശാസ്ത്രീയ രീതി ഘട്ടങ്ങൾ എന്ന് പറഞ്ഞു. ഒരു എത്രയാ ഒരു 7 ഘട്ടങ്ങളായിട്ട് പ്രശ്നം അനുഭവപ്പെടല്, പരികല്പന രൂപീകരിക്കല്, ആസൂത്രണം, നിർവഹണം, അപഗ്രഥനം, നിഗമന രൂപീകരണം, റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു ശാസ്ത്രീയ രീതി ഘട്ടങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. ആ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ശാസ്ത്രീയ രീതി ഘട്ടങ്ങളിലെ ഘട്ടങ്ങൾ തന്നിട്ട് ആദ്യം വരുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചത്, ശരിക്കും പറഞ്ഞാൽ ആദ്യം വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം അനുഭവപ്പെടണം, ഏതൊരു പ്രശ്നം ഉണ്ടാകണം. അപ്പൊ അതിൽ നിന്നാണല്ലോ പിന്നെ നമ്മൾ അതിന്റെ ബാക്കി പരികല്പനകളും പിന്നെ അതിന്റെ റിപ്പോർട്ടിങ്ങും അവതരണവും നിഗമന രൂപീകരണവും പിന്നെ അതിന്റെ ഫൈനലൈസേഷനും എല്ലാം വരുന്നത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ പ്രക്രിയ എന്ന് പറയുന്നത് പ്രശ്നം അനുഭവപ്പെടലാണ്. പക്ഷെ ഇവിടെ ആ ഒരു ഓപ്ഷൻ നമുക്കില്ല. നമുക്ക് തന്നിരിക്കുന്നത് ഫലങ്ങളുടെ വിശകലനം, പരികല്പന രൂപപ്പെടുത്തൽ, നിഗമന രൂപീകരിക്കല്, കണ്ടെത്തലുകളുടെ വിനിമയം. അപ്പൊ നമുക്കറിയാം ഇതിൽ വരുന്ന ആദ്യം വരുന്നത് എന്താ പ്രശ്നം അനുഭവപ്പെടലാണ്, അതില്ല. പിന്നെ രണ്ടാമത് വരുന്നത് എന്താ പരികല്പനകൾ രൂപീകരിക്കുന്നത്. അതായത് നമുക്കുണ്ടാകുന്ന കുറെ ഊഹങ്ങളുണ്ട്, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ രണ്ട് രീതിയിലുള്ള ചോയ്സസ് വരും. അപ്പൊ ഇതെല്ലാം വരുന്നത് എവിടെയാണ്? പരികല്പന രൂപപ്പെടുത്തൽ എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നതിലെ ആദ്യത്തെ ഘട്ടം എന്ന രീതി വരുന്നില്ല. അപ്പൊ ആ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ശാസ്ത്രീയ രീതി ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ആ ഡീലൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ നമുക്കറിയാം അതിൽ ആ വിത്ത് മുളയ്ക്കലുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യമാണ് ആ ശാസ്ത്രീയ രീതി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ അത് ഫസ്റ്റ് ചാപ്റ്റർ കിടപ്പുണ്ട് നമ്മുടെ S2 ശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ കിടപ്പുണ്ട് ഈ ശാസ്ത്രീയ രീതി ഘട്ടങ്ങൾ. ഞാൻ അങ്ങനെ പ്രത്യേകം ഇതിൻ്റെ അകത്തോട് എടുത്തിടാത്തതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. അപ്പൊ അതിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്ന ഒരു പ്രശ്നം അനുഭവപ്പെടലാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ആദ്യം നമുക്കൊരു പ്രശ്നം ഉണ്ടാകണം, പ്രശ്നം അനുഭവപ്പെടൽ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തെയാണ് നമ്മൾ അതിന്റെ പരികല്പനകൾ, പരികല്പന രൂപപ്പെടല്. പിന്നെ വരുന്നതാണ് ആസൂത്രണം. പിന്നെ ഉള്ളതാണ് അതിന്റെ നിർവഹണം. പിന്നെ അപഗ്രഥനം, നിഗമന രൂപീകരണം, അവസാനം വരുന്നതാണ് റിപ്പോർട്ടിംഗ്. അങ്ങനെ ഒരു 7 ഘട്ടങ്ങളുണ്ട്. പൊതുവെ ഡി എൽ എഡുകാർക്ക് അതിന്റെ ആ ഓർഡറിൽ ആ ഒരു പ്രശ്നത്തെ അവതരിപ്പിക്കാൻ എന്ന രീതിയിലാണ് വരുന്നത്. പക്ഷെ നമുക്ക് കേറ്റിന് ഇതുപോലെ ഇറങ്ങുന്നതായിരുന്നു ഈ ശാസ്ത്രീയ രീതി ഘട്ടങ്ങളിലെ ആദ്യത്തെ ഘട്ടം അല്ലെങ്കിൽ ഇടയ്ക്ക് വരുന്ന ഘട്ടം അവസാന ഘട്ടം ആ രീതിയിലായിരിക്കും ചോദിക്കുക. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് പഠിക്കണം എങ്ങനെയാന്നുള്ളത്. അത് ആദ്യം ഒരു പ്രശ്നം ഉണ്ടായിരിക്കണം, പ്രശ്നം അനുഭവപ്പെടല്, പിന്നെ പരികല്പന രൂപപ്പെടുത്തല്, ആസൂത്രണം, നിർവഹണം, അപഗ്രഥനം, പിന്നെ നിഗമന രൂപീകരണം, റിപ്പോർട്ടിംഗ്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ശാസ്ത്രീയ പ്രക്രിയ അഥവാ ശാസ്ത്രീയ രീതി ഘട്ടങ്ങൾ കടന്നു പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സയൻസിനെ സംബന്ധിച്ചിടത്തോളം. സ്കൂൾ ടെക്സ്റ്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ S1 S2 EVSഉം നമ്മുടെ ശാസ്ത്ര വിദ്യാഭ്യാസവും. അപ്പൊ അതും വളരെ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. കുറെ ടോപ്പിക്കുകൾ അതിൻ്റെ അകത്തും വരുന്നുണ്ട്. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോക്കേണ്ട കാര്യം കേട്ടോ. നിങ്ങൾക്ക് ആ ടെക്സ്റ്റിൽ ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാവേ, S1 S2 ടെക്സ്റ്റ് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. അപ്പൊ അത് നന്നായിട്ട് പഠിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഏത് തരത്തിലുള്ള ഭക്ഷണത്തിനാണ് കാർബൺ പാദമുദ്ര കുറവായിരിക്കാൻ കൂടുതൽ സാധ്യത? അതായത് കാർബൺ ഫുട് പ്രിന്റ് ഇവിടെ കിടപ്പുണ്ട്, നമ്മുടെ കാർബൺ ഫുട് പ്രിന്റ് ഏറ്റവും കുറവായിട്ടുള്ള ഏത് തരത്തിലുള്ള ഭക്ഷണത്തിനാണ് കാർബൺ പാദമുദ്ര കുറവായിരിക്കാൻ കൂടുതൽ സാധ്യത? ഈ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഈ നേരിട്ടോ അല്ലാതെയോ പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവിനാണ് നമ്മൾ കാർബൺ ഫുട് പ്രിന്റ് അല്ലെങ്കിൽ കാർബൺ പാദമുദ്ര എന്ന് പറയുന്നത്. നമ്മൾ നേരിട്ടോ അല്ലാതെയോ പുറന്തള്ളപ്പെടുന്ന നമ്മുടെ CO2 അളവ് അളവിനെയാണ് നമ്മൾ കാർബൺ ഫുട് പ്രിന്റ് അല്ലെങ്കിൽ കാർബൺ പാദമുദ്ര എന്ന് പറയുന്നത്. അപ്പൊ അത് കുറവായിട്ടുള്ള
ഭക്ഷണം ഏതാണ്? നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്ഷൻസ് നോക്കുമ്പോൾ അറിയാം, നമ്മുടെ പ്രകൃതിദത്ത ഭക്ഷണമായിരിക്കും. കൃത്രിമ ഭക്ഷണം, സംസ്കരിച്ച ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, ഇതിലെല്ലാം കാർബൺ ഡയോക്സൈഡിന്റെ അളവ്, അതായത് നേരിട്ട് അല്ലെങ്കിൽ അല്ലാതെയോ പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ബാക്കിയുള്ളതിലെല്ലാം കൂടുതലായിരിക്കും. ഇതിൽ കുറവ് വരുന്ന ഏതില്ല? നമ്മുടെ പ്രകൃതിദത്ത ഭക്ഷണത്തിൽ, അതായത് നാച്ചുറൽ ഫുഡ്സിലാണ് നമ്മുടെ ഈ ഒരു കാർബൺ ഡയോക്സൈഡിന്റെ അളവ്, അതായത് നേരിട്ടോ അല്ലാതെ പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് പൊതുവെ കുറവായിട്ടുള്ള, അതായത് കാർബൺ പാദമുദ്ര കുറവായിട്ടുള്ള കാണപ്പെടുന്ന നമ്മുടെ ഈ നാച്ചുറൽ ഫുഡ്സിലാണ്. ബാക്കി എല്ലാത്തിനും തന്നെ അത് കൂടുതലായിരിക്കും. അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് പ്രകൃതിദത്ത ഭക്ഷണമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നോക്കി 67-ാമത്തേത്, ഡിജിറ്റൽ സ്ക്രീനുകളിലേക്ക് ദീർഘനേരം നോക്കുന്നത് കണ്ണിന് ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഉണ്ടാക്കും. ഈ അവസ്ഥ പൊതുവായി അറിയപ്പെടുന്നത്, അതായത് ഡിജിറ്റൽ സ്ക്രീനുകളിലേക്ക് ദീർഘനേരം നോക്കുന്നത് കണ്ണിന് ബുദ്ധിമുട്ടും പിന്നെ എന്താ അസ്വസ്ഥതയും ഉണ്ടാക്കും. ഈ അവസ്ഥ പൊതുവായി അറിയപ്പെടുന്നതാണ് നമ്മുടെ ഇവിടെ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. നമ്മൾ കുറെ നേരം നമ്മുടെ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്പ് പിന്നെ നമ്മുടെ എന്താ കമ്പ്യൂട്ടർ അതിലേക്കെല്ലാം നമ്മൾ കുറെ നേരം നോക്കിയിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാകുന്നില്ല, അതിന് വരുന്ന പേരാണ് എന്താ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വെള്ളെഴുത്താണെങ്കിലോ, വെള്ളെഴുത്ത് എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ പ്രസ് ബയോപ്യ അല്ലെ. വെള്ളെഴുത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രസ് ബയോപ്യയാണ്. എന്താ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ ബുദ്ധിമുട്ട്, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ ബുദ്ധിമുട്ടുള്ള എന്താ നമ്മുടെ വെള്ളെഴുത്താണ്. അടുത്തുള്ള വസ്തുക്കളെ കാണാൻ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ലെൻസിന്റെയും ലെൻസ് ക്യാപ്സുകളുടെയും ഇലാസ്തിത നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രസ് ബയോപ്യ അല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ എന്താ ലെൻസിന്റെയും ലെൻസ് ക്യാപ്സുകളുടെയും ഇലാസ്തികത നഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ് നമ്മുടെ വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. ഇനി ഗ്ലോക്കോമ ആണെങ്കിലോ, കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് കാഴ്ച സിഗ്നലുകൾ എത്തിക്കുന്ന ഒപ്റ്റിക് നാഡിക്ക് ഒരു പ്രത്യേക തരത്തിലെ കേട് സംഭവിക്കുന്നതാണ് നമ്മുടെ എന്താ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഞാൻ അത് എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് എനിക്ക് വായിക്കാത്ത രീതിയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാനതിങ്ങനെ എന്താ ഇതിൽ കാണിക്കാത്ത, ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ, വൃത്തിയായിട്ട് എഴുതിച്ച് തന്നെ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. അപ്പൊ ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത് എന്താ, കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് കാഴ്ച സിഗ്നലുകൾ എത്തിക്കുന്ന ഒപ്റ്റിക് നാഡിക്ക് ഒരു പ്രത്യേക തരത്തിലെ കേട് സംഭവിക്കുന്നതാണ് നമ്മുടെ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. പിന്നെ വിഷമദൃഷ്ടി എന്ന് പറയുന്നത് കണ്ണിലെ റെറ്റിനയിലെ പ്രകാശം കൃത്യമായി കേന്ദ്രീകരിക്കാത്തത് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നമാണ് വിഷമദൃഷ്ടി. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന നമ്മൾ ഈ കുറെ നേരം ഫോണിലായിക്കോട്ടെ കമ്പ്യൂട്ടറിലായിക്കോട്ടെ കുറെ നേരം ഈ സ്ക്രീനിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്കൊരു വേദന ഇങ്ങനൊരു മങ്ങലൊക്കെ പോലെ തോന്നുവാണെങ്കിൽ അത് എന്താണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ആണ് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് സാധാരണഗതിയിൽ തിമിരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഇതൊരു വെറൈറ്റി അല്ല, വേറൊരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് സാധാരണ ചോദിച്ചു കണ്ടിട്ടുള്ള തിമിരത്തിന്റെ കാര്യം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ എന്താ വെള്ളെഴുത്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാറുള്ളത്. പിന്നെ നമ്മൾ ഈ ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് അതിലൊക്കെ ഉപയോഗിക്കുന്ന ലെൻസുകൾ കോൺവെക്സ് കോൺകേവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ആ ഒരു എന്താ കണ്ണിൽ നമ്മൾ സ്ക്രീനിൽ കുറെ നേരം നോക്കിയിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ ആ എന്താ കണ്ണിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിന് പറയുന്ന പേര് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ കുറെ തവണ കണ്ടു പഠിച്ചു, ഭൂമി ഏത് ദിശയിലാണ് നമ്മുടെ ഭ്രമണം ചെയ്യുന്നത്? നമുക്കറിയാം പി കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് പറഞ്ഞായിരുന്നു പി കെ എന്ന് ഓർത്തിരുന്നാൽ മതി. അയ്യോ ഞാൻ എഴുതി വന്ന പാറ പോലെ പി കെ എന്ന് ഓർത്തിരിക്കുക, അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് നമ്മുടെ ഭൂമിയുടെ ഭ്രമണം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഭൂമി അതായത് ഭൂമി ഏത് ദിശയിലാണ് ഭ്രമണം ചെയ്യുന്നത്? നമ്മുടെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണം. അപ്പൊ അത് മാറിപ്പോകാതെ തന്നെ ഓർത്തിരിക്കുക കേട്ടോ, പി കെ എന്ന് തന്നെ ഓർക്കുക. അത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് അങ്ങനെയല്ല, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് നമ്മുടെ ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, തന്നിരിക്കുന്നവയിൽ കൈകാലുകളും അവയവങ്ങളും ഉൾപ്പെട്ട നഷ്ടപ്പെട്ട ശരീരഭാഗങ്ങളെ പുനർജീവിക്കാൻ കഴിവുള്ള ജീവി ഏതാണ്? അതായത് തന്നിരിക്കുന്നവയിൽ കൈകാലുകളും അവയവങ്ങളും ഉൾപ്പെടെ നഷ്ടപ്പെട്ട ശരീരഭാഗങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ള ജീവി ഏതാണ്? നീരാളി, സലാമാണ്ടർ, പാറ്റ, ഗിബ്ബൺ. അപ്പൊ ഇതിലേതാണ് നമ്മളെ കൈകളും കാലുകളും എല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ, അതായത് നഷ്ടപ്പെട്ടു പോയാലും പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ളതെന്ന് പറയുന്ന ഈ നമ്മുടെ എന്നാ സലാമാൻഡ്ര കേട്ടോ, നീരാളിയല്ല സലാമാൻഡ്ര ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് കൈകാലുകൾ അവയവങ്ങളും ഉൾപ്പെടെ നഷ്ടപ്പെട്ട ശരീരഭാഗങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ള ജീവി എന്ന് പറയുന്നത് സലാമാൻഡ്ര ആണ്. നമ്മുടെ നീരാളി, പാറ്റ, ഗിബൺ അതൊന്നുമല്ല അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഈ ഒരു സലാമാൻഡ്ര എന്ന് പറയുന്ന ജീവിയാണ് ഇങ്ങനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ളത്. നമ്മൾ പറയും പല്ലി വാല് മുറിച്ചിടുന്നു പിന്നെ വാല് പിന്നെ മുളച്ചു വരുന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത് ആ വാലിന്റെ കാര്യമുള്ളൂ. പക്ഷെ ഇത്
മൊത്തം ആ ശരീര അവയവ ഭാഗങ്ങളെല്ലാം തന്നെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന ജീവിയാണ് നമ്മുടെ സലാമാൻഡർ എന്ന് പറയുന്നത്. നോക്കി ഈ ക്വസ്റ്റ്യൻസ് ഞാൻ സ്പീഡ് പറഞ്ഞു പോകുന്നതിന് കാരണം ഇങ്ങനെ ഇത് തന്നെ ഇനി വരത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പറഞ്ഞു. അങ്ങനെ വലിയധികം ഡീറ്റെയിൽ കൊടുക്കാതെ ഈ ചെറിയ ചെറിയ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്, കാരണം ഇതിങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ആയിട്ട് ഒരിക്കലും വരുന്നില്ല. കാരണം നമുക്ക് സയൻസ് നല്ല രീതിയിൽ വൈഡ് ആയിട്ട് കിടക്കുന്നതാണ്. ഓരോ വർഷവും ടോപ്പിക്കുകൾ ക്വസ്റ്റ്യൻസ് ഇറങ്ങി മാറ്റിയിടാൻ മാത്രമുള്ള ടോപ്പിക്കുകൾ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലുണ്ട്, ഡി എൽ എഡിലുണ്ട്, ജനറൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വർഷങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ വർഷവും. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ വരുള്ളൂ, അല്ലെങ്കിൽ ഇത് മാത്രം പഠി, അങ്ങനെ സയൻസിന്റെ കാര്യത്തിൽ അങ്ങനെ ആരും എടുത്തേക്കരുത് കേട്ടോ. സൈക്കോളജി മാത്സും ഒക്കെ ആണ് നമുക്ക് ഓക്കെയാണ്, പക്ഷെ സയൻസിന്റെ കാര്യത്തില് ആ ഒരു ഇതെന്താ അത് മാറ്റി വെക്കുക. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചിട്ട് അങ്ങനെ സയൻസിന് നമുക്ക് ഭയങ്കര പാടാണ് സയൻസിനെ സംബന്ധിച്ച്. കാരണം സയൻസിൽ അപ്ഡേറ്റ് ആയിട്ട് പുതിയ പുതിയ ടോപ്പിക്കുകൾ വരുള്ളൂ, അതും കുറച്ചുകൂടെ കട്ടിയായിട്ടേ വരുള്ളൂ. അതിപ്പോ ഓരോ വർഷം കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റുകളും കട്ടിയാക്കും, പക്ഷെ സയൻസിനെ സംബന്ധിച്ച് കൂടുതൽ കട്ടിയാവത്തേയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, ഏതൊരു പാറ്റേൺ ആണ് വരുന്നത്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരുന്നുണ്ട്, അല്ലാത്തത് വരുന്നുണ്ട്, പാറ്റേൺസ് നോക്കുക, ജനറൽ ആയിട്ട് വരുന്നുണ്ട്, അങ്ങനെ മാത്രം നോക്കുക. ഒരിക്കലും അത് കാണാപ്പാഠം അങ്ങനെ പഠിക്കരുത്, ഈ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ അങ്ങനെ കാണാൻ പഠിച്ചേക്കരുത്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇപ്പൊ ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ, ഇപ്പൊ പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ അതുമായിട്ട് ബേസ് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക്ക് നോക്കുമല്ലോ പ്രകാശ സംശ്ലേഷണം. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ പഠിക്കും, പ്രകാശ സംശ്ലേഷണത്തിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് എവിടെയാണ് നടക്കുന്നത്, അതിനെ സഹായിക്കുന്ന ആരൊക്കെ. അപ്പൊ അങ്ങനെ കുറെ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകാൻ പറ്റും, അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പിന്നെ വരുന്നതിൻ്റെ അത് കാണും. അപ്പൊ അങ്ങനെയാണ് നോക്കണം. അപ്പൊ അല്ലാതെ ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് ഇത് മാത്രമേ പഠിക്കാവുള്ളൂ അങ്ങനെ ഒരിക്കലും ഓർക്കരുത്. എല്ലാം നമുക്ക് എല്ലാ ടോപ്പിക്കുകളും നമുക്ക് നോക്കേണ്ടതാണ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെന്ന് മാത്രം നോക്കുക, പിന്നെ ആ ഓപ്ഷൻസ് മാത്രം നോക്കുക, അല്ലാതെ ഇത് കാണാതെ പഠിച്ചേക്കരുത് കേട്ടോ. സയൻസിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത്, അതാരും കാണാതെ പഠിച്ചേക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്പീഡിൽ തന്നെ ഇത് പറഞ്ഞു പോകുന്നത്. ഇനി അടുത്ത് നോക്കി, നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് കണ്ടതാണ് നമ്മുടെ മണ്ണില്ലാതെ സസ്യങ്ങളെ പോഷക ലായനിയിൽ സമ്പുഷ്ടമായ ജല ലായനിയിൽ വളർത്തുന്ന പ്രക്രിയ. ആദ്യത്തെ തന്നെ കിടപ്പുണ്ട് നമ്മുടെ ഹൈഡ്രോപോണിക്സ്, മണ്ണില്ലാതെ സസ്യങ്ങളെ പോഷക സമ്പുഷ്ടമായ ജല ലായനിയിൽ വളർത്തുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് ഏതാണ്, നമ്മുടെ ഹൈഡ്രോപോണിക്സ് ആണ്. അത് നമ്മൾ ഈയിടെ മറ്റേ എന്നാ ജലം നിത്യജീവിതത്തിൽ ഉള്ള ആ ചാപ്റ്റർ എടുത്തപ്പോ നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ് ഹൈഡ്രോപോണിക്സ് എന്നുള്ളത്. അപ്പൊ അതെന്താ, അത് മണ്ണില്ലാതെ സസ്യങ്ങളെ പോഷക ലായനിയിൽ, ഒരു ജല ലായനിയിൽ വളർത്തുന്ന പ്രക്രിയയാണ് ഏത്, നമ്മുടെ ഹൈഡ്രോപോണിക്സ് വരുന്നത്. ഇനി എയ്റോപോണിക്സ് ആണെങ്കിലോ, നമ്മുടെ എയ്റോപോണിക്സ് ആണ് എയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ വായു, അതായത് മണ്ണോ വെള്ളമോ ഒന്നും ഇല്ലാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മുടെ എയ്റോപോണിക്സ് എന്ന് പറയുന്നത്. ഹൈഡ്രോ ആണെങ്കിൽ നമ്മുടെ വെള്ളവുമായിട്ട് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു എന്താ പോഷക ലായനിയിൽ നമ്മൾ സസ്യങ്ങളെ വളർത്തുന്നതാണ് ഹൈഡ്രോപോണിക്സ്. എയറോപോണിക്സ് എന്ന് പറയുമ്പോൾ അത് വെള്ളമോ മണ്ണോ ഇല്ലാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മുടെ എയറോപോണിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ സെറസ്കേപ്പിംഗ് എന്ന് പറയുന്നത് അതൊരു സാങ്കേതിക വിദ്യ കേട്ടോ, അതായത് ഈ ജലത്തിന്റെ കാര്യക്ഷമതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് നമ്മുടെ ഈ സെറസ്കേപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ഫൈറ്റോ റെമിഡിയേഷൻ എന്ന് പറയുന്നത് ഈ സസ്യങ്ങളുടെ സഹായത്തോടെ നമ്മുടെ എന്താ മണ്ണിലും വായുവിലും വെള്ളത്തിലും ഒക്കെയുള്ള അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ് ആണ് ഏത്, നമ്മുടെ ഫൈറ്റോ റെമിഡിയേഷൻ എന്ന് പറയുന്നത്. ഫൈറ്റോ ഇനിയും ഇപ്പം ഇത് കേട്ടിട്ടില്ല ചോദിച്ചില്ലേ പോലും ഇതുപോലെ ഒരു പേര് കേൾക്കുമ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക. ഫൈറ്റോ റെമിഡിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ, അത് ഈ സസ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് സസ്യങ്ങളുടെ സഹായത്തോടെ ഈ നമ്മുടെ മണ്ണിലും വെള്ളത്തിലും വായുവിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് ഏത്, നമ്മുടെ ഫൈറ്റോ റെമിഡിയേഷൻ എന്ന് പറയുന്നത്. ഫൈറ്റോ റെമിഡിയേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇതില് ഉത്തരമായിട്ട് വരുന്ന നമ്മുടെ ഹൈഡ്രോപോണിക്സ് ആണ്. അതാരും മറന്നു പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു, കാരണം പെട്ടെന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഹൈഡ്രോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ജലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ മണ്ണില്ലാതെ സസ്യങ്ങളെ പോഷക സമ്പുഷ്ടമായ ജല ലായനിയിൽ വളർത്തുന്ന പ്രക്രിയയാണ് നമ്മുടെ ഹൈഡ്രോപോണിക്സ് പറയുന്നത്. എയറോപോണിക്സ് ആണെങ്കിലും അവിടെ വെള്ളമോ മണ്ണോ ഒന്നും ഇല്ല, അതില്ലാതെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. പിന്നെ ഈ സെറിസ്കേപ്പിംഗ് ജസ്റ്റ് ഒരു ഒരു സാങ്കേതിക വിദ്യ എന്ന രീതിയിൽ അത് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ ഈ എന്താ ഫൈറ്റോ റെമിഡിയേഷൻ ആണ് സസ്യങ്ങളുടെ സഹായത്തോടെ ഈ മണ്ണിലും ജലത്തിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് നമ്മുടെ ഫൈറ്റോ റെമിഡിയേഷൻ. നമ്മൾ പറയും ഓരോ അറിവും ചെറുതല്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ പരിസര പഠനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ കേറ്റത്തിന്
എക്സാമിന് ചോദിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായിരിക്കും. ആരെങ്കിലും ഈ ഒരു കാര്യം ചോദിക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു പേര് കേൾക്കുമ്പം ആ ഇത് നമുക്ക് അറിയാവുന്നതാണല്ലോ എന്ന രീതി നമുക്ക് ഇരിക്കാമല്ലോ. അപ്പൊ അങ്ങനെ ഉപകാരപ്രദമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പേര് കേൾക്കുമ്പോൾ ഓർക്ക എന്താ സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ വളർച്ചയായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, പിന്നെ ഫൈറ്റോ റെമഡിയേഷൻ, അതിൽ ആ സെറിസ്കേപ്പിംഗ് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ വരുന്നത്. അത് ജലത്തിന്റെ കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. അതും സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പൊ അതിൽ ജലത്തിന്റെ എന്താ കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ എന്ന രീതിയിൽ ആ ഓപ്ഷൻസ് നമുക്ക് നാലെണ്ണം വേണമല്ലോ. അപ്പൊ ആ ഒരു പേരും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഈ ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി നോക്കിയേ, ഔഷധ സസ്യ ഉദ്യാനങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര്, ഔഷധ സസ്യ ഉദ്യാനങ്ങൾ, അത് ഹെർബൽ ഗാർഡൻസ്, അതിന് പറയുന്ന മറ്റൊരു പേര് ഏതാണ്? മിയാവാക്കി ഉദ്യാനങ്ങള്, സെൻ ഉദ്യാനങ്ങള്, അപ്പോത്തിക്കരി ഉദ്യാനങ്ങള്, ഹോർട്ടിക്കൾച്ചർ ഉദ്യാനങ്ങള്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഔഷധ സസ്യ ഉദ്യാനങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് നമ്മുടെ അപ്പോത്തിക്കരി ഉദ്യാനങ്ങള്. അപ്പോത്തിക്കരി ഉദ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഔഷധ സസ്യങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് നമ്മുടെ അപ്പോത്തിക്കരി ഉദ്യാനങ്ങൾ. അപ്പൊ ഈ മിയാവാക്കി ഉദ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ വളരുന്ന വലുതും ചെറുതുമായിട്ടുള്ള മരങ്ങളെയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരു കുഞ്ഞു ഉദ്യാനം. വലിയ വലിയൊന്നും നമുക്ക് വരത്തില്ല, ജസ്റ്റ് ഒരു കുറച്ച് സ്ഥലം ഇതിനുള്ളൂ. അതിൽ നമ്മുടെ ഈ ചുറ്റുപാട് കാണുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ മരങ്ങളും നമ്മുടെ ആ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള മരങ്ങളും ചെടികളും ഒക്കെ എന്താ വളർത്തുന്ന ആ ഒരു ഇതാണ് മിയാവാക്കി ഉദ്യാനങ്ങൾ. അതായത് പ്രാദേശികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ വളരുന്ന വലുതും ചെറുതുമായിട്ടുള്ള മരങ്ങളൊക്കെ ഉള്ള ഒരു ഉദ്യാനമാണ് നമ്മുടെ മിയാവാക്കി ഉദ്യാനങ്ങൾ. ഇനി ഈ സെൻ ഉദ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളറിയാം, നമ്മളിപ്പോ വീടിന്റെ ചുറ്റുപാടും ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഗാർഡൻസ് ഒക്കെ നമുക്ക് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ എന്താ അറേഞ്ച് ചെയ്ത് വെക്കുമല്ലോ നമ്മുടെ ഗാർഡൻസ് ഒക്കെ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു എന്നാ നടന്നു പോകാനുള്ള വഴികളും അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ കുഞ്ഞു കുഞ്ഞു ചെടികളും നമുക്ക് നല്ല രീതിയിൽ എന്താ നല്ല വായു ഒക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാനൊക്കെ രീതി തോന്നുക. അങ്ങനത്തെ കുറെ പാർക്കുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഗാർഡൻസ് ഒക്കെ ഇല്ലേ, ചിലവര് നല്ല വീട് നല്ല വലിയ വീടൊക്കെ വെക്കുമ്പോൾ അവരുടെ ആ ഒരു സൈഡിൽ അങ്ങനത്തെ ഗാർഡൻസ് ഒക്കെ വെക്കാറുണ്ട്. നമുക്കൊന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ ഇരിക്കാവുന്ന രീതിയിൽ വളരെ ശാന്തമായിട്ടുള്ള കുറെ ചെടികളും എന്താ നല്ല രീതിയിൽ നമുക്ക് ഓക്സിജൻ ഒക്കെ കിട്ടുന്ന രീതിയിൽ അങ്ങനത്തെ ചെടികളൊക്കെ വെച്ചിട്ട് ഒരു ഗാർഡൻസ് ഒക്കെ കാണത്തില്ലേ. ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തില്ല, ഞാൻ ഗൂഗിളിൽ ആ ഒരു ഫോട്ടോസ് നമുക്ക് കണ്ടായത്. അതുപോലെ അതിന്റെ സൈഡിൽ കൂടെ കുഞ്ഞ് ഒരു കുഞ്ഞ് അരുവികളും വെള്ളം പോകുന്ന രീതിയിലൊക്കെ ഉള്ള അങ്ങനത്തെ അതാണ് ഈ സെൻ ഉദ്യാനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ കുറെ ചെടികളും എന്താ വളരെ ശാന്തമായിരിക്കും, വലിയ ബഹളങ്ങളോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഗാർഡന്റെ രീതിയിൽ തന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ആയിരിക്കും, വലിയ നമ്മുടെ പൂന്തോട്ടം പോലെ അങ്ങനെയില്ല, മൊത്തം പച്ചപ്പ് നിറഞ്ഞ ചെടികളൊക്കെ ആയിരിക്കും. ആ ഒരു രീതിയിലുള്ളതാണ് നമ്മുടെ സെൻ ഉദ്യാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി അപ്പോത്തിക്കരി നമ്മൾ പറഞ്ഞത് നമ്മുടെ ഔഷധ സസ്യ ഉദ്യാനങ്ങളാണ്. ഇനി ഹോർട്ടിക്കൾച്ചർ, നമുക്കറിയാം ഹോർട്ടിക്കൾച്ചർ നമ്മുടെ പൂന്തോട്ട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ പൂന്തോട്ടം അല്ലെങ്കിൽ പൂക്കൾ മാത്രമല്ല ഈ ഹോർട്ടിക്കൾച്ചർ ഉദ്യാനങ്ങളിലുള്ളത്, പ്രത്യേകം നമ്മൾ വളർത്തുന്ന നമ്മുടെ ഫലവർഗ്ഗങ്ങളും കാണും, അതായത് പഴങ്ങളും കാണും, അതുപോലെ തന്നെ പൂക്കളും കാണും. അതാണ് നമ്മുടെ ഹോർട്ടിക്കൾച്ചർ ഉദ്യാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം ഹോർട്ടിക്കൾച്ചർ എന്ന് നമ്മൾ പറയും പൂന്തോട്ടവുമായിട്ട് ബന്ധപ്പെട്ട പൂക്കളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ ഹോർട്ടിക്കൾച്ചർ ഉദ്യാനങ്ങളിൽ കൂടുതലായിട്ടും പൂക്കളോടൊപ്പം തന്നെ പ്രത്യേക ശ്രദ്ധയോടെ വളർത്തുന്ന ഏതാ ഫലവർഗ്ഗങ്ങളും കൂടെ കാണും. അപ്പൊ അതാണ് നമ്മുടെ ഹോർട്ടിക്കൾച്ചർ ഉദ്യാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഔഷധ സസ്യ ഉദ്യാനങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര്, അത് നമ്മുടെ അപ്പോത്തിക്കരി ഉദ്യാനങ്ങളാണ്. അപ്പോത്തിക്കരി ഉദ്യാനങ്ങളാണ് നമ്മുടെ ഔഷധ സസ്യ ഉദ്യാനങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേര്. ഇനി നോക്കിക്കേ, അന്തർവിഷയാത്മക ശാസ്ത്രം, ഇന്റർ ഡിസിപ്ലിനറി സയൻസ് എന്ന പദം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് അന്തർ വിഷയാത്മക ശാസ്ത്രം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നോക്കിക്കേ. പുതിയ ശാസ്ത്ര മേഖലകൾ വികസിപ്പിക്കുക, ഒന്നിലധികം ശാസ്ത്ര മേഖലകളിൽ നിന്നുള്ള അറിവുകൾ സംയോജിപ്പിക്കുക, ഒരു ശാസ്ത്ര വിഷയത്തിന് ശാസ്ത്രീയ തത്വങ്ങൾ സൃഷ്ടിക്കുക, ഒരൊറ്റ ശാസ്ത്രീയ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമുക്കറിയാം അന്തർവിഷയാത്മക ശാസ്ത്രം, അതായത് അതിൽ ഒന്നിലധികം വിഷയങ്ങളുണ്ട്. അപ്പം ഇതിൽ വരുന്ന നോക്കിക്കേ, ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഒന്നിലധികം ശാസ്ത്ര മേഖലകളിൽ നിന്നുള്ള അറിവുകൾ സംയോജിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? അന്തർ വിഷയാത്മക ശാസ്ത്രം എന്ന് പറയുന്നത്. അതായത്
ഒന്നിലധികം ശാസ്ത്ര മേഖലകളിൽ നിന്നുള്ള അറിവുകൾ, അതായത് ഒറ്റ ഒരു ടോപ്പിക്ക് മാത്രമല്ല, നമുക്കറിയാം ശാസ്ത്ര വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പരിസര പഠനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ കുറേ അധികം ടോപ്പിക്കുകളുണ്ട്. അല്ലാതെ ജലം എന്നൊരു ടോപ്പിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ എന്താ നമ്മുടെ ബഹിരാകാശം എന്നുള്ള ടോപ്പിക്കുകൾ മാത്രമല്ല, നമ്മുടെ ഭൂമിയിൽ പറയുന്ന എല്ലാ ടോപ്പിക്കുകളും തന്നെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ അതാണ് പറയുന്നത് അന്തർ വിഷയാത്മക ശാസ്ത്രം. ഒരൊറ്റ ടോപ്പിക്ക് അല്ല, അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന ഒന്നിലധികം ശാസ്ത്ര മേഖലകളിൽ നിന്നുള്ള അറിവുകൾ സംയോജിപ്പിക്കുക, അതിന് പറയുന്ന പേരാണ് എന്ത്, അന്തർ വിഷയാത്മക ശാസ്ത്രം എന്നുള്ളത്. അപ്പൊ ആ ജസ്റ്റ് ആ അന്തർ വിഷയാത്മക ശാസ്ത്രം അല്ലെങ്കിൽ നമ്മൾ പറയാം അന്തർമുഖനാണ് എന്നൊക്കെ നമ്മൾ അങ്ങനെ ഒരു പറയൂല്ലോ. അപ്പൊ അതായത് എന്താ ഒന്നിലധികം വിഷയങ്ങള് നമ്മുടെ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഓർത്താ ആ ഒരു കോൺസെപ്റ്റ് ഓർത്താൽ മതി, ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിൽ ഒരൊറ്റ ടോപ്പിക്ക് അല്ല നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒറ്റ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഒന്നിലധികം കാര്യങ്ങളുണ്ട്. അവിടെ നിന്നെല്ലാം ലഭിക്കുന്ന അറിവുകൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ശാസ്ത്ര വിദ്യാഭ്യാസം അതുപോലെ തന്നെ നമ്മുടെ പരിസര പഠനം പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരവായിട്ട് വരുന്നത് ഒന്നിലധികം ശാസ്ത്ര മേഖലകളിൽ നിന്നുള്ള അറിവുകൾ സംയോജിപ്പിക്കുക എന്നതാണ് ഈ അന്തർ വിഷയാത്മക ശാസ്ത്രം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ നോക്കി നമ്മുടെ 7-ാം ക്ലാസ്സിൽ, ആ അതെ 7-ാം ക്ലാസ്സിലത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അത് വരുന്നത്, ഒരു പ്രകാശരശ്മി വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ അത് ജലത്തിന്റെ ഉപരിതലത്തിൽ വെച്ച് വളയുന്നതായി തോന്നുന്നു. പ്രകാശത്തിന്റെ ഈ വളവിന് കാരണം എന്താണ്? പ്രതിഫലനമാണോ, പോളറൈസേഷൻ ആണോ, പിന്നെ അപവർത്തനമാണോ, പ്രകീർണനമാണോ? അതായത് ഒരു പ്രകാശരശ്മി വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ അത് ജലത്തിന്റെ ഉപരിതലത്തിൽ വെച്ച് വളയുന്നതായിട്ട് തോന്നുന്നു. നമുക്കറിയാം അതിന്റെ ഉത്തരവായിട്ട് വരുന്നത് നമ്മുടെ അപവർത്തനമാണ്, അതായത് എന്താ റിഫ്രാക്ഷൻ ആണ് ഉത്തരവായിട്ട് വരുന്നത്. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ വെള്ളത്തിന്റെ നമ്മളൊരു പെൻസിൽ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് മുറിയുന്ന പെൻസിൽ എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്, അതായത് പെൻസിൽ എന്തോ മുറിഞ്ഞിരിക്കുന്ന പോലെ. അതാണ് ഇപ്പൊ പറയുന്നത് നമ്മൾ വെള്ളത്തിലേക്ക് കിടക്കുമ്പോൾ ജലത്തിന്റെ ഉപരിതലത്തിൽ വെച്ച് വളയുന്നതായി തോന്നുന്നു. അപ്പം നമ്മളൊരു പെൻസിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ പെൻസിൽ ഏകദേശം മുറിഞ്ഞ രീതിയിലായിരിക്കുന്നത്, അതിന്റെ ഈ ഒരു ഭാഗം ഇവിടെയും പിന്നെ ബാക്കി ഭാഗം ഇച്ചിരി മാറി എന്ന രീതിയിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണും. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ അപവർത്തനമാണ്, അതായത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. പ്രകാശത്തിന്റെ ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുക, അപവർത്തനം എന്ന് പറയുന്നത്. അതായത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് അപവർത്തനം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പ്രകീർണനമാണെങ്കിലോ ഡിസ്പേർഷൻ ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, അതായത് നമുക്കറിയാം നമ്മളെ പ്രിസമൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിലേക്കൂടെ നമ്മുടെ വെള്ള ലൈറ്റ് കടത്തി വിടുമ്പോൾ പ്രിസത്തിലൂടെ അത് തിരിച്ചു വരുന്നത് എങ്ങനെയാണ്, നമ്മുടെ റെയിൻബോസ് ആയിട്ട്, അതായത് ഇൻഡിഗോ 7 നിറങ്ങളായിട്ട്, അതായത് ഘടകവർണ്ണങ്ങളായിട്ട് അത് പുറത്തേക്ക് വരുന്നതായിട്ട് നമ്മൾ വിളിച്ചത് അതാണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, അതാണ് നമ്മുടെ പ്രകീർണനം എന്ന് പറയുന്നത്. അതായത് പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് അതായത് നമ്മുടെ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകീർണനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് അത് ഉത്തരവായിട്ട് വരുന്നില്ല. അല്ലെ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്, അതായത് പ്രകീർണനം എന്ന് പറയുന്നത്. നമ്മുടെ പ്രതിപതനമാണെങ്കിൽ, അതായത് പ്രതിഫലനം റിഫ്ലക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടിൽ തിരിച്ചു വരുന്നത്, പ്രകാശം ഏതെങ്കിലും ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു പോകുന്നതാണ് നമ്മുടെ ഏത് പ്രതിഫലനം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ്, അതായത് റിഫ്ലക്ഷൻ രണ്ട് രീതിയിലുണ്ട്. നമുക്കറിയാം നമ്മുടെ മിറർ സാധാരണ മിനുസമായിട്ടുള്ളതിലാണെങ്കിൽ പ്രകാശം വരുന്നു, അത് കൃത്യമായിട്ട് തട്ടി ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ പോകുള്ളൂ, ഇങ്ങനെ ആ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ റിഫ്ലക്ഷൻ പോകുള്ളൂ. ഇനി എല്ലാം മിനുസമൊന്നും അല്ലാത്ത എന്താ റഫായിട്ടുള്ള പ്ലേസുകളിൽ ഇങ്ങനെയൊക്കെ ഭിത്തിയൊക്കെ ഇങ്ങനെ പോയിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ പൊട്ടിപ്പൊളിഞ്ഞതിലാണെങ്കിൽ അത് പ്രകാശം അത് തട്ടുമ്പം വേറെ ഏതെങ്കിലും ഡയറക്ഷനിലേക്കൊക്കെ തിരിച്ചു പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പല രീതിയിൽ അത് പോകും. അപ്പൊ ആ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് രണ്ട് രീതിയിലുണ്ട്, റെഗുലർ റിഫ്ലക്ഷനും ഉണ്ട്, ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ഉണ്ട്, അതായത് വിരസമായിട്ടുള്ള റിഫ്ലക്ഷനും ഉണ്ട്. അത് പറയാം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് പറയാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് വന്നുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഉത്തരവായിട്ട് വരുന്നത് നമ്മുടെ അപവർത്തനമാണ്. കൂടുതലായിട്ട് ഈ അപവർത്തനം, പ്രകീർണനം, അതുപോലെ തന്നെ നമ്മുടെ ഈ റിഫ്ലക്ഷൻ, ഈ ടൈപ്പ് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതലായിട്ടും വരുന്നതാണ്. അതുപോലെ തന്നെ ഈ കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, നമ്മള് ഷേവിംഗ് മിറർ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മിററായിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്, ആ ഒരു പാറ്റേൺ ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഈ അപവർത്തനത്തിന്റെ ക്വസ്റ്റ്യനും, അത് ഈ മുറിയുന്ന പെൻസിലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞതായിട്ട് തോന്നുന്നത് അതും കണ്ടിട്ടുള്ളതാണ്.
ഞാൻ അപ്പൊ നിങ്ങൾ ഓർക്കും, അപ്പൊ മുമ്പേ പറഞ്ഞായിരുന്നു റിപ്പീറ്റ് വരുന്നില്ല, അങ്ങനെ നിങ്ങൾ ഓർക്കണ്ട. അതായത് ചില ക്വസ്റ്റ്യൻസ് നമുക്ക്, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, നമ്മൾ ഒരു ടോപ്പിക് എടുത്താൽ ഈ അപവർത്തനം, പ്രകീർണനം ഇതെല്ലാം ഒരു ഒറ്റ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് വരും, അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ എന്താ ചാലനം, സംവഹനം, വികിരണം അതൊക്കെ എടുത്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ടൈപ്പും വരും. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ടൈപ്പ് തന്നിട്ട് ഇത് ചാലനമാണോ വികിരണമാണോ സംവഹനമാണോ എന്ന രീതിയിലും ചോദിക്കും. അപ്പൊ അത് ഒരൊറ്റ ചാപ്റ്ററിലെ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയും വരുന്നുണ്ട്. വർഷങ്ങൾ മാറി വരുമ്പം എന്താ, ഇപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, ഇനി വരുന്നതിന് കുറച്ചുകൂടെ മാറ്റം വരും. നമ്മൾ ആ ടോപ്പിക്കുകളിൽ നോക്കാനുണ്ട്, അതിന് കുറച്ചുകൂടെ മാറ്റം, കുറച്ചുകൂടെ കട്ടിയായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. പക്ഷെ നന്നായിട്ട് പഠിച്ചു തന്നെ പോയി. അപവർത്തനമൊക്കെ ഒരു രണ്ട് മൂന്ന് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ മുറിയുന്ന പെൻസിലിലൊക്കെ കാര്യം. അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. അപവർത്തനം അതെ, പ്രകീർണനം നമ്മുടെ റെയിൻബോയുടെ കാര്യം, അത് ഡിസ്പെർഷൻ ഓഫ് ലൈറ്റിൽ വരുന്നതാണ്. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, യൂട്രോഫിക്കേഷൻ ജല ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും. ജലാശയങ്ങളിലെ യൂട്രോഫിക്കേഷന്റെ പ്രധാന കാരണം ഇതാണ്. നമുക്കറിയാം യൂട്രോഫിക്കേഷൻ ആയത് അമിത പോഷണം, ആ ഒരു വാക്ക് ഓർത്താൽ മതി. യൂട്രോഫിക്കേഷൻ ആയത് അമിത പോഷണം എന്നുള്ള വാക്ക് ഓർത്താൽ മതി. യൂട്രോഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അമിത പോഷണം, അതായത് ജലാശയത്തിലെ അമിത പോഷണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഓപ്ഷൻ വരുന്നോ അത് അങ്ങ് ബബിൾ ചെയ്താൽ മതി. നോക്കിയാൽ ജലാശയങ്ങളിലെ യൂട്രോഫിക്കേഷന്റെ പ്രധാന കാരണം എന്താണ്? അതായത് പോഷകങ്ങളുടെ അമിതമായ സാന്നിധ്യമാണ് ഇതിന് ഉത്തരവായിട്ട് വരുന്നത്. കൃഷിയിടത്തിൽ നിന്നുള്ള പോഷകങ്ങളുടെ കുറഞ്ഞ ഒഴുക്കോ അല്ലെങ്കിൽ വെള്ളത്തിലെ ഓക്സിജന്റെ അളവിലെ വർധനവോ പാറകളുടെ സ്വാഭാവിക അപക്ഷയോ എന്നല്ല ഉത്തരവായിട്ട് വരുന്നത്. ജലാശയങ്ങളിലെ യൂട്രോഫിക്കേഷന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പോഷകങ്ങളുടെ അമിതമായ സാന്നിധ്യമാണ് നമ്മുടെ ജലാശയത്തിലെ യൂട്രോഫിക്കേഷന്റെ കാരണം എന്ന് പറയുന്നത്. അപ്പം അത് ജസ്റ്റ് ഓർത്ത്, അത് ജനറൽ ആയിട്ട് വന്നതാണ്, നമ്മുടെ ജലവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക് എന്ന രീതിയിൽ വന്നതാണ്. സാധാരണഗതിയിൽ ഈ ജലത്തിന്റെ എന്താ pH വാല്യൂ അല്ലെങ്കിൽ എന്താ ജലമായിട്ട് നമ്മുടെ ഈ പ്രകാശ സംശ്ലേഷണത്തിൽ നമ്മൾ പറയും എന്നാ ഓക്സിജൻ ജലത്തിന്റെ വിഘടനം കൊണ്ടാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ചോദിക്കുക. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ നമുക്ക് പെട്ടെന്ന് ചിന്തിച്ചെഴുതാവുന്ന രീതിയിൽ പരിസര മലിനീകരണമായിട്ട് കുറെ കാര്യങ്ങൾ, ജലത്തിന്റെ കാഠിന്യം, പിന്നെ ആ മുച്ചട്ടി അരിപ്പ, അങ്ങനത്തെ കുറെ പ്രോസസ്സുകൾ അതൊക്കെയാണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിച്ചിട്ടുണ്ടെന്നുള്ളൂ. നമ്മുടെ യൂട്രോഫിക്കേഷൻ, അതായത് ജലാശയങ്ങളിലെ യൂട്രോഫിക്കേഷന്റെ പ്രധാന കാരണം, അത് പോഷകങ്ങളുടെ അമിതമായ സാന്നിധ്യമാണ് ജലാശയങ്ങളിലെ യൂട്രോഫിക്കേഷന്റെ പ്രധാന കാരണമായിട്ട് വരുന്നത്. ഇത് നോക്കി നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ പ്രഥമ ശുശ്രൂഷയിലെ CPR എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കാർഡിയോ വാസ്കുലാർ പമ്പിംഗ് റെസ്പോൺസ്, കാർഡിയോ പൾമണറി റെസിസിയേഷൻ, കാർഡിയാക് പ്രഷർ റിലീഫ്, ചെസ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് റിക്കവറി. എന്താണ് നമ്മുടെ CPR? കാർഡിയോ പൾമണറി റെസിസിയേഷൻ ആണ്. നമുക്കറിയാം എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ CPR എന്നുള്ളത്. അപ്പൊ അതിന്റെ ഫുൾ ഫോം നമ്മൾ ഫുൾ ഫോമുകൾ ചോദിക്കാറുള്ളതാണ് ഓരോന്നിൻ്റെതും. എന്താ CPR പോലെ തന്നെ ഓരോന്നിന്റെ ഷോർട്ട് ഫോമുകളും പഠിക്കണം, അതിന്റെ ഫുൾ ഫോമുകളും പഠിച്ചു പോകണം. അപ്പൊ CPR ഫുൾ ഫോം എന്ന് പറയുന്നത് നമ്മുടെ കാർഡിയോ പൾമണറി റെസിസിയേഷൻ ആണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി സങ്കീർണമായ ഗാനങ്ങൾ, ദീർഘദൂര ദേശാടനം, ഇണചേരലിനായി ചെറു ചൂടുവെള്ളത്തിലേക്കുള്ള വാർഷിക യാത്ര എന്നിവയ്ക്ക് പേരുകേട്ട സമുദ്ര സസ്തനി ഏത്? അത് ഹബ്ബായ് തിമിംഗലം എന്ന് പറയുന്നൊരു തിമിംഗലമാണ് ഇതിന്റെ ഉത്തരവായിട്ട് വരുന്നത്. അത് ഇതുവരെ അങ്ങനെ നമുക്ക് അങ്ങനെ എന്താ നമ്മുടെ ചാപ്റ്റേഴ്സിലൊന്നും ഇല്ല, അത് പുറത്തുനിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു തിമിംഗലത്തിന്റെ പേര് കേൾക്കുന്നത് തന്നെ. നമ്മൾ സാധാരണ ബ്ലൂ വെയിലാണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും വലിയ എന്താ നീലത്തിമിംഗലമാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്ന പോലെ ആ ഒരു പേരെ കേട്ടിട്ടുള്ളൂ. ഇനി ഹബ്ബായ്ക്ക് തിമിംഗലം എന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴാണ് ഈ ഒരു പേര് കേൾക്കുന്നത് തന്നെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വളരെ കുറവാണ്, റെയർ ആണ്. പക്ഷെ ഇതിപ്പം ഏത് തരത്തിലുള്ള രീതിയിൽ അവർ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ സസ്തനികൾ അല്ലെങ്കിൽ ഉഭയജീവികള്, പിന്നെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവര്, കരയിൽ മാത്രമുള്ളവർ, വെള്ളത്തിൽ മാത്രമുള്ള അങ്ങനത്തെ ടൈപ്പുകളാണ് കൂടുതലായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഇത് ജനറൽ ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇത് ഈ ക്വസ്റ്റ്യൻ ഒന്നും കാണാതെ നിങ്ങൾ പഠിക്കണ്ട, ചുമ്മാ ഇതൊന്നും ഓർത്തിരുന്നു നമ്മൾ കേട്ടോ. ഇന്ന് ജസ്റ്റ് ഇത് കണ്ടു, ഇതിന്റെ ഉത്തരം വരുന്ന ഈ ഹബ്ബുക്ക് ഹബ്ബായ്ക്ക് തിമിംഗലം എന്ന് പറയുന്ന ആ ഒരു ഇതാണ് ഉത്തരവായിട്ട് വരുന്നത്. അല്ലാതെ ഇനി ഇത് കാണാതെ പഠിക്കണ്ട, കാരണം ഈ ക്വസ്റ്റ്യൻ ഇനി വരാനുള്ള ചാൻസ് വളരെ കുറവ്, വളരെ കുറവെന്ന് തന്നെ വളരെ കുറവാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതിന്റെ പ്രത്യേകതകൾ, സങ്കീർണമായ ഗാനങ്ങൾ, ദീർഘദൂര ദേശാടനം, ഇണചേരലിനായി ചെറു ചൂടുവെള്ളത്തിലേക്കുള്ള വാർഷിക യാത്ര എന്നിവയ്ക്ക് പേര് കേട്ട് സമുദ്ര സസ്തനി ഏത്? അത് ഹബ്ബായ്ക്ക് തിമിംഗലമാണ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സയൻസ് അധ്യാപനത്തിൽ വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും സൗകര്യമുള്ള ഒരു ക്ലാസ് റൂം അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഏത് രീതിയാണ്? നമുക്കറിയാം, നമ്മുടെ സയൻസ് പഠനം എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് മാത്രമെന്നല്ല, നമ്മുടെ അല്ലെങ്കിൽ ബോർഡിലെ മാത്രം അല്ലെങ്കിൽ ടീച്ചർമാര് എന്താ അധ്യാപകേന്ദ്രം അങ്ങനെയല്ല, നമുക്ക് കുട്ടികൾക്ക് അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകണം. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഫീൽഡ് ട്രിപ്പ്, പിന്നെ നമ്മുടെ ജൈവവൈവിധ്യ ഉദ്യാനങ്ങൾ, ഇതിലേക്കെല്ലാം ചേർന്നുകൊണ്ടാണ് നമ്മൾ സയൻസ് പഠിക്കുന്നത്. അങ്ങനെ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലാതെ ജസ്റ്റ് എന്നാ ക്ലാസ് റൂമിൽ മാത്രം ഇത് ടെക്സ്റ്റ് മാത്രം നോക്കി അങ്ങനെയല്ല നമ്മൾ സയൻസ് പഠിക്കുന്നത്. അപ്പം ഈ ഒരു സയൻസ് ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും സൗകര്യമുള്ള ഒരു ക്ലാസ് റൂം അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഏത് രീതിയാണ് ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, അന്വേഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനം, തുറന്നതും പിന്തുണ നൽകുന്നതുമായ വിനിമയം, സ്വേച്ഛാധിപത്യ സമീപനം. നമുക്കറിയാം ഇതിനകത്ത് എല്ലാവരുടെയും, അതായത് കുട്ടികളുടെയും അധ്യാപകരുടെ ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ഷൻസ് നടന്നാലേ അവിടെ പഠനം സാധ്യമാകുന്നുള്ളൂ, അതും പ്രത്യേകിച്ച് സയൻസ് ക്ലാസ്സിൽ. അപ്പൊ അതിന് ഉത്തരവായിട്ട് വരുന്ന ഏതാണ്? തുറന്നതും പിന്തുണ നൽകുന്നതുമായ വിനിമയം. അല്ലാതെ നമ്മള് ഇന്ന് ഇപ്പം ഒരു 45 മിനിറ്റ് സയൻസിന്റെ ക്ലാസ് ആണെങ്കിൽ അത് ഇന്ന ഇന്ന ടോപ്പിക്കുകൾ മാത്രം, അത് കുട്ടികൾ അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല, ഇവിടെ തന്നെ ഇരുന്നോണം, ഞാൻ പറയുന്നതാണ്, ബോർഡിൽ എഴുതി കൊടുക്കുന്നു, അത് ചെയ്യുന്നു, അത്രയും തീർന്നു. അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്, അത് അവർക്കൂടെ ഇന്ററാക്ഷൻ വരുന്ന രീതിയിൽ, അതും സയൻസ് ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്താ ഫീൽഡിലേക്ക് ഇറക്കിക്കൊണ്ട് പഠിപ്പിക്കാവുന്ന രീതിയിലായിരിക്കണം ആ ഒരു ക്ലാസ് റൂം പോകുന്നത്. അപ്പം അവർക്കുള്ള ഡൗട്ടുകൾ ചോദിക്കാനും അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട എന്താ വീഡിയോസ് അല്ലെങ്കിൽ ലൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഇലകളെ കുറിച്ചാണെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടിലേക്ക് ഇറങ്ങി ഇലകളെ കുറിച്ച് പഠിപ്പിക്കാം, മണ്ണിനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ പഠിപ്പിക്കാം. അപ്പോൾ ഓരോന്നും അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ ലൈവ് ആയിട്ടുള്ളത് ലൈവ് ആയിട്ട് തന്നെ പഠിപ്പിക്കാനും അങ്ങനെ അവർക്ക് ഇന്ററാക്ട് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ക്ലാസ് റൂമുകൾ. അപ്പൊ അതിന്റെ ഉത്തരവായിട്ട് വരുന്ന എന്താ തുറന്നതും പിന്തുണ നൽകുന്നതുമായ വിനിമയം. അപ്പൊ അവർ പറയുന്നത് തെറ്റായിക്കോട്ടെ അല്ലെങ്കിൽ ശരിയായിക്കോട്ടെ, അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ നൽകിക്കൊണ്ട് അവരെയും എന്താ ആ ഉയർത്തി കൊണ്ടുവരാനാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ചോദ്യം ചോദിച്ചു നീ ഉണ്ടായിരിക്കടാ എന്ന് പറഞ്ഞ ആ ഒരു രീതിയല്ല. നമ്മൾ എന്താണോ ആ ഒരു ക്ലാസ് റൂമിൽ എല്ലാവർക്കും പിള്ളേർക്ക്, അല്ലാതെ നമ്മളിപ്പം ടീച്ചർ സെന്റേഡ് അല്ലല്ലോ, നമ്മൾ സ്റ്റുഡൻറ് സെന്റേഡ് ആണെങ്കിൽ ചിൽഡ്രൻ സെന്റേഡ് ആണ് നമ്മുടെ ക്ലാസ് റൂംസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ, അവർക്ക് അവരുടെ ആശയങ്ങൾ ചർച്ച ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിലേക്ക് ഇറങ്ങി സയൻസ് പഠിക്കാനും, അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സയൻസ് പഠനം നടത്തേണ്ടത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സയൻസ് ക്ലാസ്സിൽ കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും സൗകര്യമുള്ളൊരു ക്ലാസ് റൂം അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഏത് രീതിയാണ്? തുറന്നതും പിന്തുണ നൽകുന്നതുമായ വിനിമയമാണ്. ഇനി ഒരു മൃഗസംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഒരു നമുക്കറിയാം നമ്മള് എന്താ സൂ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്താ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന മൃഗശാലകൾ എവിടെയെല്ലാം നമ്മൾ പോകാറുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്, പിന്നെ ന്യൂസിലൊക്കെ കേൾക്കാറുള്ളതാണ്, അവിടുന്ന് കിട്ടിയ കുട്ടിയാനേനെ അങ്ങോട്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ പുലി കടുവ ഇവരെല്ലാം ഇവർ കൊണ്ടുപോയി, ഫോറസ്റ്റുകാർ കൊണ്ടുപോയി മൃഗശാലയിൽ ഏൽപ്പിച്ചു, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ്. അപ്പോൾ ഒരു മൃഗസംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? മൃഗങ്ങളെ വിൽക്കൽ, കൂടില്ലാത്ത മൃഗങ്ങൾക്ക് താൽക്കാലിക പരിചരണവും പാർപ്പിടവും നൽകൽ, ഷോകൾക്കായി മൃഗങ്ങളെ പരിശീലിപ്പിക്കല്, പരിക്കേറ്റ വന്യജീവികളെ രക്ഷിക്കല്. ഇതിൽ ഈ എ ഓപ്ഷനും സി ഓപ്ഷനും നമുക്ക് ക്യാൻസൽ ആക്കി വിടാം, അതങ്ങനെ മൃഗശാലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയല്ല. പിന്നെ കൂടില്ലാത്ത മൃഗങ്ങൾക്ക് താൽക്കാലിക പരിചരണവും പാർപ്പിടവും നൽകലും പരിക്കേറ്റ വന്യജീവികളെ രക്ഷിക്കലും. ഇതിൽ ഓപ്ഷൻ, അതായത് ഉത്തരവായിട്ട് വരുന്നത്, ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് കൂടില്ലാത്ത മൃഗങ്ങൾക്ക് താൽക്കാലിക പരിചരണവും പാർപ്പിടവും നൽകലാണ് നമ്മുടെ മൃഗശാലകൾക്ക് പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ പരിക്കേറ്റ വന്യജീവികളെ എന്താ രക്ഷിക്കല്, നമ്മൾ പരിക്കേറ്റവരെയും എന്താ മൃഗശാലയിലേക്കാണ് കൊണ്ടുപോകാറ്. പക്ഷെ എന്നാലും ഒരു പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? കൂടില്ലാത്ത മൃഗങ്ങൾക്ക് താൽക്കാലിക പരിചരണവും പാർപ്പിടവും നൽകൽ എന്നുള്ളതാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരവായിട്ട് വരുന്നത്. ഇതൊക്കെ ജനറൽ ടോപ്പിക്കുകളാണ് കേട്ടോ, നമുക്ക് എല്ലാ ടെക്സ്റ്റ് ബുക്ക് മാത്രമേ വരുള്ളൂ, നമുക്ക് ഒട്ടും പറയാൻ പറ്റത്തില്ല സയൻസിന്റെ കാര്യത്തില്. അപ്പൊ ഇതൊക്കെ കുറച്ച് ജനറൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് തിങ്ക് ചെയ്ത് ജസ്റ്റ് എഴുതാവുന്ന രീതിയിലുള്ള കുറച്ച് ടോപ്പിക്കുകളും വരും, കാരണം 30 മാർക്കിന്റെ അല്ലേ, 30 ഈ ടെക്സ്റ്റ് ബുക്ക് തന്നെ അങ്ങനെ ചോദിക്കത്തില്ല, അവരൊരു 2-3 എണ്ണം എന്നാണെങ്കിലും പുറത്തുനിന്നിടും.
പിന്നെ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. പരിസര പഠനത്തിൽ അന്വേഷണാത്മക പഠനം, അതായത് നമ്മുടെ അന്വേഷണാത്മക പഠനം ഏതാണ്? നമ്മുടെ 5 E's പഠനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം നമ്മൾ S1-ലും പഠിക്കുന്നുണ്ട്, S2-ലും പഠിക്കുന്നുണ്ട്, പിന്നെ സയൻസ് ക്ലാസ്സിലും നമ്മൾ 5 E വെച്ചുകൂടെ എടുക്കണം എന്നാണ് പറയുന്നത്. ടീച്ചർമാരിലൊക്കെ എഴുതുമ്പോൾ 5 E's വെച്ചാണ് എഴുതാറ്. അപ്പൊ ആ 5 E's അല്ലെങ്കിൽ ആ അന്വേഷണാത്മക പഠനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പരീക്ഷണങ്ങൾക്ക് പകരം സിമുലേഷനുകൾ നൽകുക, വിദ്യാർത്ഥികളുടെ സജീവ പര്യവേക്ഷണവും അന്വേഷണവും പ്രോത്സാഹിപ്പിക്കുക, അധ്യാപക കേന്ദ്രീകൃത നിർദ്ദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, വസ്തുതകൾ അംഗീകരിക്കൽ വിദ്യാർത്ഥി അംഗീകരിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക. ഇതിൻ്റെ അകത്ത് ഉത്തരവായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബി ആണ്, അതായത് വിദ്യാർത്ഥികളുടെ സജീവ പര്യവേക്ഷണവും അന്വേഷണവും പ്രോത്സാഹിപ്പിക്കുക. അതായത് നമുക്കറിയാം അന്വേഷണാത്മക പഠനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അന്വേഷണമാണ് നടക്കുന്നത്, അതായത് ടീച്ചേഴ്സ് അല്ല അന്വേഷിക്കുന്നത്, വിദ്യാർത്ഥികളുടെയും കൂടെ തന്നെ പാർട്ടിസിപ്പേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് എന്താ അവരുടെ പങ്കാളിത്തത്തോടുകൂടെ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് ശാസ്ത്രീയമായ അന്വേഷണ രീതിയിലൂടെ തെളിവുകൾ ശേഖരിക്കുന്നതിനും സൂക്ഷ്മമായി വിശകലനം ചെയ്ത് ശാസ്ത്രധാരണകൾ രൂപപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ളതാണ് നമ്മുടെ ഏത് ഈ 5 E's എന്ന് പറയുന്നത്. അതായത് അന്വേഷണാത്മക പഠനം, ആ പേരിൽ തന്നെയുണ്ട് അന്വേഷണം, ആ പേര് തന്നെ ഓർത്തിരിക്കുക. അല്ലാതെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ടീച്ചർമാരിങ്ങനെ കൃത്യമായിട്ടൊരു മാർഗരേഖയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അത് മാത്രമേ ഉള്ളൂ അത് മാത്രം മതി എന്നുള്ള രീതി അങ്ങനെയല്ല, അന്വേഷിച്ച് അന്വേഷിച്ച് ഓരോ കാര്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പൊ അതാണ് പറയുന്നത്, ശാസ്ത്ര പഠനത്തിൽ പഠിതാവിന്റെ സമ്പൂർണ്ണ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും ശാസ്ത്രീയമായ അന്വേഷണ രീതിയിലൂടെ തെളിവുകൾ ശേഖരിക്കുന്നതിനും സൂക്ഷ്മമായി വിശകലനം ചെയ്ത് ശാസ്ത്രധാരണകൾ രൂപപ്പെടുത്തുന്നതിനും ഒരു പഠിതാവിനെ പ്രാപ്തനാക്കുന്നതിനു വേണ്ടിയുള്ളതാണ് എന്ത് നമ്മുടെ അന്വേഷണാത്മക പഠനം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഉത്തരവായിട്ട് വരുന്നത് ഏതാണ്? വിദ്യാർത്ഥികളുടെ സജീവ പര്യവേക്ഷണവും അന്വേഷണവും പ്രോത്സാഹിപ്പിക്കുക. നമുക്കറിയാം നമ്മുടെ 5 E's ഏതൊക്കെയാണ്? നമ്മുടെ 5 E's എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിന്. ഞാൻ ഈ സ്ക്രീൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ എഴുതിപ്പോണേ. എക്സ്പ്ലെയിന്, എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ ഇലാബറേറ്റ്, പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇവാലുവേറ്റ്. ഈ 5 ഇതാണ് നമ്മുടെ 5 E's എന്ന് പറയുന്നത്. തന്നെ അന്വേഷണാത്മക പഠനത്തിന്റെ ഘട്ടങ്ങളാണ് എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ്, ഇവാലുവേറ്റ്. അപ്പൊ നമുക്ക് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഈ 5 E's ബന്ധപ്പെട്ട് ഈ ഒരു അതായത് പ്രശ്നം അനുഭവപ്പെടുന്ന ഘട്ടം അല്ലെങ്കിൽ കുട്ടികൾ എന്താ പഠന നേട്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ പഠനോപകരണങ്ങൾ ഉപയോഗിക്കുന്നത്, പിന്നെ അന്വേഷണ ഘട്ടത്തിലേക്ക് കടക്കുന്നത് അതിലെ ഏത് ഘട്ടത്തിലാണ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് 5 E's ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മുടെ കേറ്റത്തിന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 5 E's പഠിക്കണം. അത് നമ്മുടെ S2-ലാണ് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് ഓരോന്നും. അതായത് എൻഗേജ് എന്താണ്, എക്സ്പ്ലോർ എന്താണ്, എക്സ്പ്ലെയിൻ എന്താണ്, എക്സ്റ്റെൻഡിൽ എന്താണ് വരുന്നത്, ഇവാലുവേറ്റിൽ എന്താണ് വരുന്നത് എന്നൊക്കെ നമ്മുടെ ആ ഒരു S2-ന്റെ ശാസ്ത്ര വിദ്യാഭ്യാസം ആ ഒരു ടെക്സ്റ്റിൻ്റെ അകത്ത് വരുന്നത്, ഒരു 3rd chapter-ലാണ് വരുന്നത്. അപ്പൊ അത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ അകത്ത് ആ അതിൻ്റെ അകത്ത് വരികൾക്കിടയിലൂടെ നമ്മൾ നോക്കണമെന്ന് പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ ആ വരി തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നിട്ട് നമുക്ക് ചോദിക്കുന്നത് ഇത് ഏത് ഘട്ടമാണ്. അപ്പൊ അത് പഠിക്കണം. 5 E's എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സയൻസ് ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ എന്താ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും ആയിക്കോട്ടെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കേറ്റിനെ സംബന്ധിച്ചും 5 E എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ച് നോക്കണം കേട്ടോ. ഞാനത് ഗ്രൂപ്പിലിട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കണം. എൻഗേജ് എന്താണ്, എക്സ്പ്ലോർ എന്താണ്, എക്സ്പ്ലെയിൻ എന്താണ്, എക്സ്റ്റെൻഡ് എന്താണ്, ഇവാലുവേറ്റ് എന്താണെന്നുള്ള അതിനെ ഓരോ കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് ചെയ്തുകൊണ്ട് അത് വായിച്ചു നോക്കുക. അപ്പൊ അന്വേഷണാത്മക പഠനം, അപ്പൊ ഇതിന് ഉത്തരമായിട്ട് വരുന്ന ബി ആണ്, വിദ്യാർത്ഥികളുടെ സജീവ പര്യവേക്ഷണവും അന്വേഷണവും പ്രോത്സാഹിപ്പിക്കാം. അടുത്ത് നോക്കി, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ആ സോഷ്യലും സയൻസും നമ്മൾ ആ ക്ലാസ് എടുത്തപ്പം അതിനകത്ത് ഗ്രഹങ്ങളുടെ കാര്യം നമ്മൾ PDF ആയിട്ട് ഞാൻ ഇട്ടായിരുന്നു. നമ്മുടെ 8 ഗ്രഹങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. നിങ്ങളത് വായിച്ചു നോക്കി കാണുമല്ലോ അല്ലെ. അപ്പൊ അതിൻ്റെ അകത്ത് പറഞ്ഞതായിരുന്നു, അതിൻ്റെ അകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഏത് ഗ്രഹത്തിലെ ഒരു പ്രധാന സവിശേഷതയാണ്. നമ്മൾ ജസ്റ്റ് ഗ്രഹങ്ങള് അകലക്രമം പറഞ്ഞു പോയി, ചെറുതേത് വലുതേന്നൊക്കെ പറഞ്ഞു. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ആ ഒരു PDF-ന്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും വായിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും വായിക്കണം. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്തുള്ളൊരു പോയിന്റ് ആയിരുന്നു, ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഏത് ഗ്രഹത്തിലെ ഒരു പ്രധാന സവിശേഷതയാണ്. നമ്മുടെ പക്ഷെ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെ കുറിച്ച് കാര്യമായിട്ട് വിശദീകരണങ്ങളൊന്നുമില്ല. പക്ഷെ അതെല്ലാം നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൽ നിന്ന് വന്നിട്ടുള്ളതാണിത്, ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഏത് ഗ്രഹത്തിലെ ഒരു പ്രധാന സവിശേഷതയാണ്. അതിന്റെ ഉത്തരം വരെ നമ്മുടെ
വ്യാഴമാണ്. നമുക്കറിയാം ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ഏത്? നമ്മുടെ വ്യാഴം. അതുപോലെ തന്നെ ഉപഗ്രഹങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് വ്യാഴം. ഈ ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്ന ഒരു കൊടുങ്കാറ്റ് മേഖലയാണ്, അതുള്ളത് നമ്മുടെ വ്യാഴത്തിലാണ് ഉള്ളത്. അപ്പൊ ഈ ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഏത് ഗ്രഹത്തിലെ പ്രധാന സവിശേഷതയാണ്? നമ്മുടെ വ്യാഴമാണ് അതിന്റെ ഉത്തരവായിട്ട് വരുന്നത്. ഇനി ശുക്രൻ ആണെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത്. ശുക്രനാണെങ്കിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. ബുധൻ നമുക്കറിയാം, നമ്മുടെ എന്താ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ് നമ്മുടെ ബുധൻ. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് നമ്മുടെ ബുധൻ. ഇനി യുറാനസ് ആണെങ്കിൽ പച്ചഗ്രഹം, നമ്മൾ അരുണൻ എന്നറിയപ്പെടും. നമ്മൾ പറഞ്ഞായിരുന്നു അരുണൻ വരുണൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ അരുണൻ എന്നറിയപ്പെടുന്ന ഈ യുറാനസ് ആണ് ഏത്? നമ്മുടെ പച്ചഗ്രഹം. ഞാൻ പച്ച വെച്ച് വരച്ചുതരാം. പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ യുറാനസ് ആണ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഓരോ ഗ്രഹങ്ങളെ കുറിച്ചും, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുന്നത് പറയാൻ പറ്റത്തില്ല. ഈ വലിപ്പക്രമം ആയിരിക്കാം, അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള അകലക്രമം ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഉപഗ്രഹങ്ങളുടെ പേര് തന്നിട്ട് അത് ഏത് ഗ്രഹത്തിൻ്റെതാണെന്ന് ചോദിക്കാം. പിന്നെ അങ്ങനെ വിശേഷണങ്ങൾ തന്നിട്ട് ചോദിക്കാം. ഇപ്പൊ തിളക്കമുള്ള ഗ്രഹം, അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള ഗ്രഹം, പിന്നെ എന്താ ഏറ്റവും കൂടുതൽ ചുവപ്പ് നിറം ചുവന്നിരിക്കുന്ന ഗ്രഹം, അങ്ങനെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ആ PDF ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ. അത് ആ ഗ്രഹങ്ങളെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ വിശദീകരിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് പോയിന്റ് ആയിട്ട് തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ പഠിക്കുക. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്, എന്താ ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഏത് ഗ്രഹത്തിന്റെ സവിശേഷതയാണ്? അതിന്റെ ഉത്തരം വരും നമ്മുടെ ഏറ്റവും വലിയ ഗ്രഹമായിട്ടുള്ള വ്യാഴമാണ്. ഇനി അടുത്ത് നോക്കി, ഏത് തരം മണ്ണാണ് ജൈവ പദാർത്ഥങ്ങളാൽ സമ്പന്നവും ഇരുണ്ട നിറവും ഉയർന്ന ഫലപുഷ്ടിയും ഉള്ളത്? അതായത് ജൈവ പദാർത്ഥങ്ങളാൽ സമ്പന്നവും അതുപോലെ തന്നെ ഇരുണ്ട നിറവും അതുപോലെ തന്നെ ഉയർന്ന ഫലപുഷ്ടി ഉള്ളത്? ഉത്തരം വരുന്നത് നമ്മുടെ പീറ്റ് മണ്ണാണ്. ഞാൻ മണ്ണിന്റെ സവിശേഷതകൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ പരിസര പഠനത്തിൽ 3ാം ക്ലാസ്സിൽ മണ്ണിന്റെ പഠിച്ചപ്പോഴും ഇട്ടായിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ സയൻസുകാർക്ക് മണ്ണിന്റെ ഇതായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് അങ്ങനെ അധികം ഡീറ്റെയിൽ ആയിട്ടില്ല. പക്ഷെ ഇതിന്റെ ഉത്തരം വരുന്നത് നമ്മുടെ പീറ്റ് മണ്ണാണ്. അതായത് ജൈവ പദാർത്ഥങ്ങളാൽ സമ്പന്നമാണ്, അതുപോലെ തന്നെ ഇരുണ്ട നിറമാണ്. നമ്മുടെ ആ ഒരു ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ബ്രൗൺ അങ്ങനെയല്ല, ഏകദേശം ഒരു ഇരുണ്ട ഒരു നിറമാണ് വരുന്നത്. അതുപോലെ തന്നെ ഉയർന്ന ഫലപുഷ്ടി ഉള്ളതാണ്, അത് നമ്മുടെ പീറ്റ് മണ്ണാണ്. കളിമണ്ണ് നമുക്കറിയാം, നമ്മൾ കളിമണ്ണ് കൊണ്ടുള്ള ഉപകരണങ്ങളോ ഇതെല്ലാം ഉണ്ടാക്കുന്നതാണ്. പിന്നെ മണൽ നമ്മുടെ സാധാരണ മണൽ. പിന്നെ ഈ പശ്ചിമരാശി മണ്ണ് എന്ന് പറയുന്നത് ഈ മിനുസമായിട്ടുള്ള മണലും അതുപോലെ തന്നെ കളിമണ്ണും കൂടെ ഏകദേശം ഒരേ അളവിൽ കലർന്ന മണ്ണാണ് ഏത്? ഏകദേശം ഒരേ അളവിൽ തന്നെ കലർന്ന മണ്ണാണ് നമ്മുടെ പശ്ചിമരാശി മണ്ണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഫലപുഷ്ടി ഉള്ളതും പിന്നെ ഒരു ഇരുണ്ട നിറത്തിലും അതുപോലെ തന്നെ ജൈവ പദാർത്ഥങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ള മണ്ണെന്ന് പറയുന്നത് നമ്മുടെ പീറ്റ് മണ്ണാണ് ഇവിടെ ഉത്തരവായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ എക്കൽ മണ്ണ്, വെട്ടുകൽ മണ്ണ്, പിന്നെ ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, പരുത്തി മണ്ണ്, ഇതെല്ലാം ഓർത്തിരിക്കണം. അതെല്ലാം എന്താ പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്, പിന്നെ നമ്മുടെ കറുത്ത മണ്ണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതെല്ലാം ഓർത്തിരിക്കണതാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എവിടെയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏതാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്, അതൊക്കെ ോർത്തിരിക്കുക. പിന്നെ ലോക മണ്ണ് ദിനം, അത് December 5. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഫലപുഷ്ടി ഉള്ളത് അല്ലെങ്കിൽ ഇന്ന നിറത്തിൽ കാണുന്നത് പിന്നെ ഇവിടെ ഉള്ളത് ഇന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞു. ഈ പീറ്റ് മണ്ണ് പറയുന്നത് കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാട്ടോ ഈ പീറ്റ് മണ്ണ്. കാരണം ജൈവസമ്പുഷ്ടമാണ്, അത് കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണുമാണ് ഈ പീറ്റ് മണ്ണ്. അപ്പം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നെ ചോദിക്കാം ഇങ്ങനെ, അല്ലെങ്കിൽ ഇന്ന പ്രദേശത്ത് കാണുന്ന മണ്ണിനും ഏത്, അങ്ങനെയും ചോദിക്കാം. അപ്പൊ ആ ഒരു കാര്യങ്ങളും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇനി അടുത്ത് നോക്കി, ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യം. നമ്മൾ അന്ന് പ്രകാശ സംശ്ലേഷണത്തിന്റെ കാര്യം പഠിച്ചപ്പോഴും ഞാൻ ഈ ഒരു ഒറ്റ ടോപ്പിക് പറയാൻ അന്ന് വിട്ടുപോയായിരുന്നു. ഈ എന്താ ഈ ക്വസ്റ്റ്യൻ വായിക്കും പറയാം, ഓക്സിജൻ ഉണ്ടാകുന്ന പ്രവർത്തനത്തിന്റെ ആ ഒരു കാര്യം അന്ന് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. അപ്പൊ നോക്കിക്കേ, പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഉൽപ്പന്നമായി ഓക്സിജൻ ഉണ്ടാകുന്ന പ്രവർത്തനം ഏത്? നമുക്കറിയാം എന്താ സസ്യങ്ങള് ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്താ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ആ ഫോർമുല ഒക്കെ എഴുതിയായിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡും നമ്മുടെ ജലവും വാട്ടറും കൂടെ ആരുടെയൊക്കെ സഹായത്തോടെ ആയിരുന്നു, നമ്മുടെ സൂര്യപ്രകാശത്തിന്റെയും ഹരിതകത്തിന്റെയും സഹായത്തോടെ, നമ്മുടെ സൂര്യപ്രകാശവും അതുപോലെ തന്നെ ഹരിതകത്തിന്റെ സഹായത്തോടെ ഉണ്ടാകുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചതാണ്. ഗ്ലൂക്കോസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ
ഓക്സിജൻ ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഓക്സിജൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഓക്സിജൻ ഉണ്ടാകുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ എന്താ ജലത്തിന്റെ വിഘടനം, അതായത് ജലതന്മാത്രകളുടെ വിഘടനം മൂലമാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ ഉണ്ടാകുന്നത്. അപ്പൊ ഓക്സിജൻ ഉണ്ടാകുന്ന പ്രവർത്തനം എന്ന് അതായത് ചോദിച്ചിട്ടുള്ളതാണ് ജല. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുണ്ട് ജലതന്മാത്രകളുടെ വിഘടനം, അതാണ് അതിന്റെ ഉത്തരവായിട്ട് വരുന്നത്. അപ്പൊ പ്രകാശ സംശ്ലേഷണത്തില് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഉപോൽപന്നമായി ഓക്സിജൻ ഉണ്ടാകുന്ന പ്രവർത്തനമാണെന്ന് പറയുന്ന ഏതാണ്? നമ്മുടെ ജലതന്മാത്രകളുടെ വിഘടനമാണ്. ഇനി കാർബൺ സ്ഥിരീകരണ പ്രക്രിയ, കാർബൺ ഡയോക്സൈഡിന്റെ നിരോക്സീകരണം, ഗ്ലൂക്കോസിന്റെ ഓക്സീകരണം. ഇത് ഗ്ലൂക്കോസിന്റെ ഓക്സീകരണം എന്ന് പറയുന്നത് അത് സംഭവിച്ചിട്ട് ഊർജം ഉണ്ടാകുകയാണ് ഗ്ലൂക്കോസിന്റെ ഓക്സീകരണം വഴി. അപ്പൊ ഗ്ലൂക്കോസിന്റെ ഓക്സീകരണം വഴിയാണ് ഊർജം ഉണ്ടാകുന്നത്. അപ്പൊ ജലത്തിന്റെ വിഘടനം വഴിയാണ് എന്താ നമ്മുടെ എന്താ ഓക്സിജൻ പുറത്തേക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ, ആ ഒരു പോയിന്റ് നമ്മുടെ പ്രകാശ സംശ്ലേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പോയിന്റിലൂടെ ഓർത്തിരിക്കണം. ഇനി ആ ഒരു ഫോർമുല, അതായത് കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടെ കൂടി സൂര്യപ്രകാശത്തിന്റെ ഹരിതകത്തിന്റെ സഹായത്തോടെ ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നു. അത് പകൽ സമയത്ത് നമ്മുടെ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ പുറത്തു വിടുന്നു, അതെല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളാണ്. രാത്രിയിലെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. പിന്നെന്താ എന്താ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ സസ്യങ്ങൾ സ്വപോഷികൾ എന്നറിയപ്പെടുന്നു. പിന്നെ ആസ്യരന്തരത്തിലൂടെയാണ് എന്താ ഈ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുന്നു, ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു എന്നൊക്കെ നമ്മൾ കണ്ടുപോയ കാര്യങ്ങളാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് ഓർത്തിരിക്കണം, ഈ ഓക്സിജന്റെ ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? ജലതന്മാത്രകളുടെ വിഘടനം മൂലമാണ് ഈ ഓക്സിജൻ ഉണ്ടാകുന്നത്. ജലതന്മാത്രകൾ നമ്മൾ വാട്ടറും എന്നിട്ട് മോളിക്യൂൾസിന്റെ ആ ഒരു ഡിവിഷൻ, ആ ഒരു വിഘടനം മൂലമാണ് എന്താ നമ്മുടെ ഓക്സിജൻ ഉണ്ടാകുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നോക്കി അടുത്ത ക്വസ്റ്റ്യൻ, ആകാശത്തില് ഒരു നിരീക്ഷകന് നേരെ മുകളിലുള്ള പോയിന്റിനെ വിളിക്കുന്ന, അതായത് ഒരു ആകാശത്തില് ഒരു നിരീക്ഷകന് നേരെ മുകളിലുള്ള പോയിന്റിനെ വിളിക്കുന്ന പേരെന്താണ്? അതൊക്കെ ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാട്ടോ. നമുക്ക് പിന്നെയും ഈ എന്താ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ആണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത്. ഈ ഒരു ഇത് ഞാനും ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഈ ഒരു ടോപ്പിക്. ആകാശത്തിൽ ഒരു നിരീക്ഷകന് നേരെ മുകളിലുള്ള പോയിന്റിനെ വിളിക്കുന്ന പേര്, അതിന്റെ ഉത്തരം വരുന്നത് ബി ആട്ടോ. സെനിത് എന്ന് പറയുന്നതാണ് അതിന്റെ പേര്. അതായത് ആകാശത്തിൽ ഒരു നിരീക്ഷകന് നേരെ മുകളിലുള്ള പോയിന്റിനെ വിളിക്കുന്നത്, നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ നേരെ മുകളിലുള്ള ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് സെനിത് എന്ന് പറയുന്നത്. പിന്നെ ഈ ഹൊറൈസൺ എന്ന് പറയുന്നത് നമുക്കറിയാം ചക്രവാളമാണ്. ഹൊറൈസൺ എന്ന് പറയുന്നത് നമ്മുടെ ചക്രവാളമാണ്. ഈ നെബുല എന്ന് പറയുന്നത് അതൊരു ഒരു മേഘപടലമാണ്. ഇത് ഈ നമ്മുടെ ഹൈഡ്രജൻ വാതകങ്ങളും പ്ലാസ്മകളും എല്ലാം കൂടി ചേർന്ന ഒരു മേഘപടലമാണ് നമ്മുടെ നെബുല എന്ന് പറയുന്നത്. ഈ സി ഓപ്ഷൻ, നെബുല എന്ന് പറയുന്നത് ഒരു മേഘപടലമാണ്. നമ്മുടെ ഈ ഞാനിപ്പോ പറഞ്ഞ ഹൈഡ്രജൻ വാതകങ്ങളും പ്ലാസ്മയൊക്കെ ചേർന്ന ഒരു മേഘപടലമാണ് നമ്മുടെ നെബുല എന്ന് പറയുന്നത്. പിന്നെ മെറിഡിയൻ എന്ന് പറയുന്നത് അത് ഒരു രേഖയാണ്, നമ്മുടെ ധ്രുവരേഖ എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ ദക്ഷിണ ധ്രുവം പിന്നെ നമ്മുടെ ഉത്തരായന രേഖ എന്നൊക്കെ പറയുന്ന നമ്മൾ പറയുന്ന ആ ഒരു അതിലെ രേഖയാണ് മെറിഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താ സെനിത് എന്ന് പറയുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഇതങ്ങനെ റെയർ ആയിട്ട് വരുന്നതാണ്, ജനറൽ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണത്. നമ്മുടെ ആകാശത്തില് ഒരു നിരീക്ഷകന് നേരെ മുകളിലുള്ള പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെനിത് എന്ന് പറയുന്നത്. ഇതിപ്പം ഈ വർഷം വന്നു, ഇനിയിപ്പം ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാലുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക, ഇങ്ങനെ ഒരു കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന്. അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കുന്നില്ലാത്തൊരു കാര്യമൊക്കെയാണ് ഇത്. ആകാശത്തിന് നേരെ നമ്മൾ ആകാശത്തേക്ക് നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ നേരെ മുകളിലായിട്ട് കാണുന്ന ആ ഒരു പോയിന്റ് അതിനാണ് സെനിത് എന്ന് പറയുന്നത്. പിന്നെ ബാക്കി ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് കേൾക്കാൻ എന്നാ കേട്ട് മനസ്സിലാക്കാം എന്ന രീതിയിലുള്ളതേ ഉള്ളൂ. നമ്മുടെ ചക്രവാളം ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു മെറിഡി എന്ന് പറയുന്ന ആ ഒരു ധ്രുവരേഖയുണ്ട്. പിന്നെ നെബുല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ആ ഒരു മേഘപടലമാണ്, ഹൈഡ്രജൻ വാതകങ്ങളും പ്ലാസ്മയും എല്ലാം കൂടെ ചേർന്നൊരു മേഘപടലമാണ് നമ്മുടെ നെബുല എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പരിസര പഠനത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? നമ്മൾ ആ S1 നമ്മുടെ മൂന്നാമത്തെ അല്ല രണ്ടാമത്തെ യൂണിറ്റുകൾ നമ്മൾ തുടങ്ങി പറഞ്ഞായിരുന്നു പരിസര പഠനത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ കുറേ ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിലെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം, പരിസര പഠനത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനും പരിസരവും തമ്മിലുള്ള ഇടപെടലുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. അതായത് മനുഷ്യനും പരിസരവും തമ്മിലുള്ള ഇടപെടലുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് പരിസര പഠനത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. അപ്പൊ അതാണ് ഇതിന്റെ ഉത്തരവായിട്ട് വരുന്നത്. ഞാൻ ബാക്കി ഓപ്ഷൻസ് ഞാൻ പറയുന്നില്ല. അപ്പൊ പരിസര പഠനവുമായിട്ട് ബന്ധപ്പെട്ട
പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടാണ്, നമുക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട്, ഒരു 10-15 ലക്ഷ്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കിടപ്പുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് പറയുന്നത് ഇത് പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യനും പരിസരവും തമ്മിലുള്ള ഇടപെടലുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഇനി അടുത്തത് നോക്കി, അത് ഇതും ജനറൽ ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ്. ധമനികളുടെ ഉൾവ്യാസം കുറയുന്നതും കട്ടി കൂടുന്നതും സുപ്രധാന അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതും ഏത് രോഗത്തിന്റെ സവിശേഷതകളാണ്? അതിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്, അതിരോസ്ക്ലിറോസിസ്. നമ്മള് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ചിന്തിച്ചിട്ടില്ലാത്തൊരു പേരാണ് അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഹൃദയത്തിലെ രക്തക്കുഴലുകളില് ഈ കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ട് രക്തപ്രവാഹം കുറയും. അപ്പൊ ആ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പേരാണ് അതിരോസ്ക്ലിറോസിസ്. നമ്മൾ കൂടുതലും മാതളനാരങ്ങയൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല, അത് നന്നായിട്ട് നടക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ പ്രഭാത ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുന്നവരുണ്ടല്ലോ, എന്നും രാവിലെ കാപ്പ് കുടിക്കാതെയൊക്കെ പോകുന്നവർ, അവർക്ക് പെട്ടെന്ന് ഇതുണ്ടാവുമെന്ന് പറയുന്നത് ഈ അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന അസുഖം. അപ്പൊ അത് കൂടുതലായിട്ട് ഇങ്ങനെ ഈ നമ്മുടെ എന്താ രക്തക്കുഴലുകളിൽ കൊഴുപ്പുകൾ അടിഞ്ഞിട്ടാണ് ആ രക്തപ്രവാഹം നടക്കാതെ വരുന്നത്. അപ്പൊ അതാണ് ധമനികളുടെ ഉൾവ്യാസം കുറയുന്നതും കട്ടി കൂടുന്നതും സുപ്രധാന അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതും ഏത് രോഗത്തിന്റെ സവിശേഷതയാണ്? നമ്മുടെ അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന രോഗത്തിന്റെ സവിശേഷതയാണ്. ഇനി ഈ ഹെമറേജ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള, അതായത് മസ്തിഷ്ക കോശങ്ങളിൽ സംഭവിക്കുന്ന രക്തസ്രാവമാണ് ഇത് നമ്മുടെ ഹെമറേജ് എന്ന് പറയുന്നത്. ഹെമറേജ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമ്മൾ സ്ട്രോക്കും ആസ്മയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള, നമുക്ക് പരിചയമുള്ളതാണ്. ഈ ഹെമറേജ് എന്ന് പറയുന്നത് മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഹെമറേജ് മസ്തിഷ്ക കോശങ്ങളിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ വെൻട്രിക്കിൾസിലൊക്കെ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള രക്തസ്രാവത്തെയാണ് ഇത് നമ്മുടെ ഹെമറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത് എന്താ, അത് ഈ കൊഴുപ്പെല്ലാം കൂടെ അടിഞ്ഞുകൂടിയിട്ട് രക്തപ്രവാഹം നടക്കാതിരിക്കുന്ന ആ ഒരു ഇതാണ് അതിരോസ്ക്ലിറോസിസ്. പിന്നെ അമിതമായിട്ടുള്ള രക്തപ്രവാഹം, അതായത് മസ്തിഷ്കങ്ങളിൽ അമിതമായിട്ടുള്ള രക്തപ്രവാഹം വരുന്നതാണ് നമ്മുടെ ഹെമറേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, കൈമാറ്റം ചെയ്യാനോ പരിവർത്തനം ചെയ്യാനോ മാത്രമേ കഴിയൂ എന്ന് പ്രസ്താവിക്കുന്ന തെർമോഡൈനാമിക്സിലെ നിയമം ഏത്? അത് ഒന്നാമത്തെ നിയമമാണ്. തെർമോഡൈനാമിക്സ് മൂന്ന് നിയമങ്ങളുണ്ട് പ്രധാനമായിട്ടും. അതായത് ഊർജത്തെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഓർത്തിരിക്കുക, ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, കൈമാറ്റം ചെയ്യാനോ പരിവർത്തനം ചെയ്യാനോ, അതായത് പുതിയതായിട്ട് ഉണ്ടാക്കാനോ മാത്രമേ കഴിയൂ എന്ന് പ്രസ്താവിക്കുന്ന തെർമോഡൈനാമിക്സിലെ നിയമം എന്ന് പറയുന്ന ഒന്നാം നിയമമാണ്. അതായത് തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഊർജത്തിന്റെ ചലനവും ഊർജവും ഊഷ്മാവും തമ്മിലുള്ള ബന്ധവും ഊർജം ചെയ്യുന്ന പ്രവർത്തനവും കൈകാര്യം ചെയ്യുന്ന ഒരു ശാഖയാണ് നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു ജനറൽ ടോപ്പിക്കാണ്, അതുപോലെ തന്നെ ഹൈസ്കൂളിലേക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട്. അതിലെ ഒന്നാമത്തെ നിയമം പറയുന്ന ഇതാണ്, എന്താ, ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റത്തില്ല, കൈമാറ്റം ചെയ്യാനോ പരിവർത്തനം ചെയ്യാനോ മാത്രമേ കഴിയൂ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മൂന്ന് നിയമങ്ങളുണ്ട്. ആ ഞാൻ മൂന്ന് നിയമങ്ങളും എടുത്തിട്ടുണ്ട്, ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം കേട്ടോ. സമയം പോയതുകൊണ്ട് ഞാൻ അത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. മൂന്ന് നിയമങ്ങളാണ് തെർമോഡൈനാമിക്സിനുള്ളത്. നമ്മുടെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ തെർമോഡൈനാമിക്സിനും പ്രധാനമായിട്ട് മൂന്ന് ലോസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ നിയമമാണ് ഈ പറയുന്നത്, ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, കൈമാറ്റം ചെയ്യാനോ പരിവർത്തനം ചെയ്യാനോ മാത്രമേ കഴിയൂ എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? ഒന്നാം നിയമം, തെർമോഡൈനാമിക്സിന്റെ ഒന്നാമത്തെ നിയമം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക ലക്ഷ്യം, അതായത് നമ്മുടെ RBI യുടെ പ്രാഥമിക ലക്ഷ്യം ഇതിൽ ഏതാണ്? അതിന്റെ ഓപ്ഷൻ വരുന്നത് ബി ആണ്, വില സ്ഥിരതയും പണപ്പെരുപ്പ നിയന്ത്രണവും. RBI, അതും ജനറൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. RBI യുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വില സ്ഥിരതയും പണപ്പെരുപ്പ് നിയന്ത്രണവും, ലാഭം പരമാധിയാക്കലോ പ്രത്യേക ബാങ്കുകളെ പ്രോത്സാഹിപ്പിക്കുകയോ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക ഒന്നുമല്ല, വില സ്ഥിരതയും പണപ്പെരുപ്പ് നിയന്ത്രണവും ആണ് നമ്മുടെ RBI യുടെ പ്രധാന ലക്ഷ്യം. നമുക്കറിയാം RBI യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കേഴ്സ് ഓഫ് ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. 1900 വർഷം ഞാൻ എഴുതിയതാണ് കേട്ടോ. 1935 April 1 നമ്മുടെ എന്താ RBI സ്ഥാപിതമായത്. ഇപ്പോഴത്തെ നമ്മുടെ RBI ഗവർണർ എന്ന് പറയുന്ന ആരാ? നമ്മുടെ ശക്തികാന്ത് ദാസ് ആണ് RBI ഗവർണർ. അത് ഓർത്തിരിക്കുക കേട്ടോ, ശക്തികാന്ത് ദാസ് ആണ് നമ്മുടെ RBI ഗവർണർ. ശക്തികാന്ത് ദാസ് അദ്ദേഹമാണ് നമ്മുടെ RBI ഗവർണർ. 1935 April 1 RBI നിലവിൽ വന്നത്. ശക്തികാന്ത് ദാസ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ. പിന്നെ RBI യുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ, വില സ്ഥിരതയും പണപ്പെരുപ്പ് നിയന്ത്രണമാണ് പ്രധാന ലക്ഷ്യം. പിന്നെ ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് എന്താ,
ബാങ്കേഴ്സ് ബാങ്ക് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ആർ ബി ആണ്. പിന്നെ നമുക്ക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ബാങ്ക് ഇടപാടുകൾ അങ്ങനെ ചോദിക്കാറില്ല, സോഷ്യലിനകത്താണ് കൂടുതലും ചോദിക്കുന്നത്. പക്ഷെ പറയാൻ പറ്റത്തില്ല, എന്താ ജനറൽ ആയിട്ട് വരുന്ന ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതിപ്പോ രണ്ടിന്റെ അതും ചോദിക്കാം. അപ്പൊ അത് ഓർത്തിരിക്കാം കേട്ടോ. നിങ്ങൾ ഈ ഡെയിലി വരുന്ന ന്യൂസുകളൊക്കെ പരമാവധി നോക്കണേ. സയൻസും സോഷ്യലും അത് രണ്ട് രീതിയിൽ നോക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഈ വർഷം കിട്ടിയില്ല അല്ലെ, 1935 ഏപ്രിൽ 1 ആർ ബി ഐ നിലവിൽ വന്നത്. ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ എന്ന് പറയുന്നത് നമ്മുടെ എന്താ ശക്തികാന്ത ദാസ് ആണ് ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ. പിന്നെ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ആർ ബി ഐ ആണ്. പിന്നെ നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ, നിലവിലുള്ള ശാസ്ത്രീയ അറിവുകളെയും ആശയങ്ങളെയും ചോദ്യം ചെയ്യാനും പര്യവേക്ഷണം ചെയ്യാനും വെല്ലുവിളിക്കുവാനുമുള്ള കഴിവ് വികസിപ്പിക്കുന്നതിനും പ്രാപ്തി ഉണ്ടാക്കുന്ന സയൻസ് പഠന ലക്ഷ്യമാണ് ശാസ്ത്രീയ മനോഭാവം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സയന്റിഫിക് ടെമ്പർ. ആ ഒരു ടോപ്പിക്ക് തന്നെ നമ്മുടെ S2 ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട്, സയന്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ ശാസ്ത്രീയ മനോഭാവം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നിലവിലുള്ള ശാസ്ത്രീയ അറിവുകളെയും ആശയങ്ങളെയും ചോദ്യം ചെയ്യാനും പര്യവേക്ഷണം ചെയ്യാനും വെല്ലുവിളിക്കുവാനുമുള്ള കഴിവ് വികസിപ്പിക്കുന്നതിന് പ്രാപ്തി ഉണ്ടാക്കുന്ന സയൻസ് പഠനമാണ് ഏത്, നമ്മുടെ സയന്റിഫിക് ടെമ്പർ അഥവാ ശാസ്ത്രീയ സയൻസ് പഠനം, ശാസ്ത്രീയ മനോഭാവം എന്ന് പറഞ്ഞു. അപ്പൊ അത് സയന്റിഫിക് ടെമ്പറിന്റെ ലക്ഷ്യങ്ങൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഈ S2 ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. സയന്റിഫിക് ടെമ്പറും എന്നാ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കി അതിൻ്റെ കാണാവുന്നതാണ്. സയന്റിഫിക് ടെമ്പർ എന്നുള്ള വാക്ക് ആരാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഈ ഡെഫിനിഷൻ തന്നിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ സയന്റിഫിക് ടെമ്പർ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഈ സയന്റിഫിക് ടെമ്പർ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിന്റെ ഏതാ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ബുക്കിന്റെ അതാ ഇതിൻ്റെ അകത്ത് പറയുന്നതാണ് നമ്മുടെ സയന്റിഫിക് ടെമ്പർ എന്നുള്ള വാക്ക്. അപ്പൊ അതിന്റെ ആ ഡെഫിനിഷനും ഓർത്തിരിക്കണം, ശാസ്ത്രീയ മനോഭാവം അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഇത് ഓർത്തിരിക്കണം, നിങ്ങൾ വായിക്കണം കേട്ടോ. ഞാൻ വായിക്കണം വായിക്കണം എന്ന് പറയാൻ കാരണം ജസ്റ്റ് ഈ പോയിന്റുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം നോക്കിയാൽ പോരാ, ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കണം. നന്നായിട്ട് നമുക്ക് വായിച്ചിരുന്നാലും നമ്മുടെ മൈൻഡിൽ കിടക്കുള്ളൂ, ആ ഒരു ടച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ട് പറയുന്ന ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ സമയം പോലെ നല്ല രീതിയിൽ തന്നെ അത് വായിക്കണം. അപ്പൊ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ആ പാരഗ്രാഫുകൾ ആ ഡെഫിനിഷൻസ് ആ പോയിന്റുകൾ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ വായിക്കുക, ഞാൻ ടെക്സ്റ്റ് ചെയ്യാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. അടുത്ത് നോക്കിയേ, വിദ്യാർത്ഥികളിൽ പാരിസ്ഥിതിക മൂല്യങ്ങൾ വളർത്തുന്നതിന് ഏറ്റവും ഫലപ്രദമായ അധ്യാപന രീതി ഏത്, പ്രഭാഷണ രീതി, ആശയചിത്രീകരണം, ബഹുവികൽപ്പക ചോദ്യങ്ങളുള്ള പരീക്ഷകൾ, ഫീൽഡ് സന്ദർശനങ്ങളും വാതിൽപ്പുറ പ്രവർത്തനങ്ങളും. നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് ഉത്തരവായിട്ട് വരുന്നത്. അതായത് വിദ്യാർത്ഥികൾ പാരിസ്ഥിതിക മൂല്യങ്ങൾ വളർത്തുന്നതിന്, നമുക്ക് പുറമേ ഉള്ള അല്ലെങ്കിൽ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് ജസ്റ്റ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ആശയഭൂപടം വരച്ചിട്ടോ രണ്ട് മൂന്ന് OMR ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അല്ലാത്ത SA റൈറ്റിംഗ് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മളെ പരിസരത്തിലോട്ട് അല്ലെങ്കിൽ പരിസ്ഥിതിയിലോട്ട് നമ്മൾ ഇറങ്ങിക്കൊണ്ടേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം അതാണ് പറഞ്ഞത് ഫീൽഡ് ട്രിപ്പുകൾ അല്ലെങ്കിൽ ഇതുപോലെ വാതിൽപ്പുറ പഠനം, അല്ല വാതിൽപ്പുറ പഠനത്തിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ വാതിൽപ്പുറ പ്രവർത്തനങ്ങൾ, അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരവായിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ അനുബന്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം എന്താണ്? പരമ്പരാഗത ക്ലാസ് റൂം പഠനത്തെ പരിവർത്തിപ്പിക്കൽ, ക്ലാസ് റൂം പഠനം മെച്ചപ്പെടുത്തലും ശക്തിപ്പെടുത്തലും, പഠനത്തിന്റെ പ്രാഥമിക ഉറവിടമായി പ്രവർത്തിക്കൽ, വിദ്യാർത്ഥികൾക്ക് വിനോദം നൽകുക. നമുക്കറിയാം ശാസ്ത്ര വിദ്യാഭ്യാസത്തിലെ അനുബന്ധ പ്രവർത്തനങ്ങൾ, അതായത് ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ക്ലാസ് റൂം പഠനം മെച്ചപ്പെടുത്തലും ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ടും അതുപോലെയുള്ള എക്സ്ട്രാ ആയിട്ടുള്ള നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. അപ്പം ഇതിന്റെ ആൻസർ വരുന്നതാണ്. അപ്പൊ ഇതിൽ ഈ ഇപ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുക്കുമ്പോൾ കൂടുതലും വന്നിരിക്കുന്നത് ജനറൽ ടോപ്പിക്കുകളിൽ നിന്നാണ്. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലെ ടോപ്പിക്കുകൾ കുറച്ചും ബാക്കി കൂടുതലുള്ളതും ജനറൽ ടോപ്പിക്കുകളായിട്ടാണ്. അപ്പൊ നമുക്ക് ഓരോ വർഷം വരുമ്പോൾ മാറി മാറി വരും. ഞാനൊക്കെ കേട്ടിട്ടെഴുതുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിരുന്നു ഏറ്റവും കൂടുതൽ വന്നത്. ഞാൻ എഴുതിയത് 2022 ആ ഒരു സമയത്തായിരുന്നു. അപ്പം അതിൽ കൂടുതലായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് കൂടുതലായിട്ടും വന്നത് ടെക്സ്റ്റ് ബുക്കിലെ തന്നെ കോപ്പി പേസ്റ്റ് എന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ഉണ്ട്. 90 ഈ ഒരു 30 ക്വസ്റ്റ്യൻസിലെ ഒരു 20 ക്വസ്റ്റ്യൻസും ആ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് തന്നെയായിരുന്നു. ബാക്കി ഒരു 10 ക്വസ്റ്റ്യൻസേ പിന്നെ നമ്മുടെ ജനറൽ ആയിട്ട് വന്നിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ കട്ടി ആയിട്ടുണ്ട്, ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൂടുതലും വരുന്നുണ്ട്. എന്നും പറഞ്ഞു നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മാറ്റിക്കളയാൻ പറ്റത്തില്ല, കാരണം ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മുടെ എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്തേതും DLED ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് തന്നെ പഠിക്കണം. പിന്നെ ജനറൽ നമുക്ക് നോക്കാം എന്ന് പറയാൻ പറ്റുള്ളൂ, കാരണം ടോപ്പിക്കുകൾ കുറെ ഉണ്ട്. 2024 ആയപ്പോഴത്തേനും സയൻസ് സംബന്ധമായ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് ഏതാ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാം കൂടെ എന്നാ കുഴമ്പ് രൂപത്തിൽ നമുക്ക് പഠിക്കാനും പറ്റത്തില്ല.
അപ്പൊ അതുകൊണ്ട് എന്നും ഡെയിലി പത്രം വായിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ ന്യൂസ് ഒക്കെ നമ്മുടെ ഫോണിലാണല്ലോ വരുമല്ലോ, ഇങ്ങനെ എന്താ പോസ്റ്റുകളായിട്ടും അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ ആയിട്ടും വരാറുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുക, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് എന്താ, നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ ഏത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ നമ്മുടെ ഡിഎൽഎഡിന്റെ ടെക്സ്റ്റ് ബുക്കും, അത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലുള്ളൂ. അപ്പൊ ബാക്കി നിങ്ങൾ ഇരുന്ന് പഠിക്കുക. നാളെ നിങ്ങൾക്ക് എക്സാം കാണത്തില്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരും. അപ്പൊ അത് ചെയ്യുക കേട്ടോ. അല്ലാതെ നമുക്ക് ലിങ്കോ അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ ആയിട്ടില്ല. നാളെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിൽ ഇടും, അത് നിങ്ങൾ ചെയ്യുക. അത് കാറ്റഗറി 2 ഓ 1 ഓ ഏതാണോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, അത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുക, ആൻസേഴ്സ് എഴുതുക കേട്ടോ. അങ്ങനെ ആയിരിക്കും, അല്ലാതെ പരീക്ഷ ആയിട്ടില്ല. രാവിലെ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് എഴുതി നോക്കുക, ഏതൊക്കെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഏതിൻ്റെ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുക കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. എല്ലാവരും പഠിച്ചിട്ട് കിടക്കണേ. ഓക്കെ, അങ്ങനെയാണ്. താങ്ക് യു.